പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ അവിടുത്തെ തറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ആത്മീയമായ മദദ് എന്നും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനം ഉയർന്നു വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കാണാത്ത ഒരത്ഭുതകരമായ സമുച്ചയമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ തലക്കിക്കാർ എന്തൊക്കെ കാണാനുണ്ടെന്നറിയോ? ഇല്ലേ, തീർന്നോ? അപ്പുറമൊന്നും കാണാനില്ല. ഇനി എന്തൊക്കെ നമുക്ക് കാണാനുണ്ട്? ഇൻഷാല്ലാ അത് കാണാനും തങ്ങളെ കൂടെ നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആരാരും അറിയപ്പെടാത്ത ഒരു പ്രദേശം. അവയിലൂടെ പോകുമ്പോൾ തലക്കി എന്നവിടെ എഴുതി വെച്ചത് കാണാമെന്നല്ലാതെ ഇതിന് ഉള്ളേക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഇപ്പോൾ തലക്കി എന്ന് പറയുമ്പോൾ തന്നെ ഹൈവേ അല്ല മനസ്സിൽ കയറുന്നത്, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തന്നെ. തലക്കി എന്ന് പറയുമ്പോൾ ഈ സ്ഥലമാണ്. മഹാനായ താജുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് ഇവിടെ കാണുന്ന അത്ഭുതങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. വന്നാൽ പുറത്തിരിക്കണ്ടായിരുന്നു. സ്വാഗതം പറയുമ്പോൾ വിട്ടുപോയതാണ്. നമ്മളെ വിദേശത്ത് നമ്മളെ സ്ഥാപനത്തിന് വളരെ സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളിവിടെ ഉണ്ട്. നമ്മുടെ ബഷീർ ബോന്തിയൽ നമ്മുടെ സ്ഥാപനത്തിന് എപ്പോഴും വളരെ നല്ല നിലക്ക് റിയാദിൽ സഹായിക്കുന്ന, മറ്റ് സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന നല്ലൊരു ഇഖ്ലാസുള്ള ചെറുപ്പക്കാരനാണ്. അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. ജോലിയിലും കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ ഫാറൂഖ്, അതുപോലെ വേറെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ വേറെയും കുറേ ആൾ വരാണ്ട് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇത് സ്വാഗതവും സന്തോഷമായി സ്വീകരിച്ച് ഇൻഷാല്ലാ അവർക്ക് ദ്വാരിക്കുമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉന്നരായ തങ്ങൾ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ സൗദിയിലെ നാനാഭാഗത്തും ഇന്ന് ലോകരാഷ്ട്രത്തിൻ്റെ നാനാഭാഗത്ത് അത് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് KCF. ആ പ്രവർത്തകർക്കെല്ലാം അല്ലാഹു ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ തങ്ങളോട് പറഞ്ഞു, ബഹ്റൈനിലെ നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റായ ജമാലുദ്ദീൻ വിട്ട്ല, അദ്ദേഹത്തിൻ്റെ പാപ്പ ഇന്നലെ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഏത് ആലിമീങ്ങൾ പോയാലും ബഹ്റൈൻ എയർപോർട്ട് സ്വീകരിക്കാൻ ജമാൽച്ച ഉണ്ടാകും. ജാമിയ സഹദിയൻ്റെ ആവശ്യാർത്ഥം അറബിയിലുള്ളപ്പെട്ട ഞാനങ്ങ് പോയപ്പോൾ KCF ICF എല്ലാ പ്രവർത്തകരും, വിശിഷ്യ സഹദിയ കമ്മിറ്റിയും ബഹ്റൈനി എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ എയർപോർട്ടിൽ 1.5 മണിക്കൂർ ബാക്കിയായി, പുറത്തിറങ്ങിയില്ല. ആ പുറത്തിറങ്ങാത്ത സമയത്താണ് ജമാൽച്ച നേരെ അവിടുത്തെ ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് എയർപോർട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, കാണുന്നില്ല, എൻ്റെ പാസ്പോർട്ട് അവിടുന്ന് വാങ്ങി വെച്ച്, എന്തിനെന്ന് എനിക്കറിയില്ല. ഞാൻ 1.5 മണിക്കൂർ വെറുതെ അവിടെ ഇരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ സാധിച്ചു മക്ക് ഫാത്തിയ ഓതി എയർപോർട്ടിൽ അങ്ങിയിരുന്നു. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആരാണോ വാങ്ങിയത് അദ്ദേഹം തന്നെ എൻ്റെ കൈ മുടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഈ ജമാൽച്ച ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഡയറക്റ്റ് എയർപോർട്ടിൽ വിളിച്ച് അവരെ കൈ കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറക്കി തരികയാണ്. അത്രയും എയർപോർട്ടുമായൊക്കെ സ്വാധീനമുള്ള ഒരു നല്ല വ്യക്തിയാണ് ജമാൽച്ച. അദ്ദേഹത്തിൻ്റെ ബാപ്പ ഇന്നലെ മരണപ്പെട്ടുപോയി. അള്ളാഹു ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ സൗദി അറേബ്യയിൽ നാനാഭാഗത്തും പ്രവർത്തിക്കുന്ന KCF പ്രവർത്തകരുണ്ട്. നമ്മുടെ സൈരിയയിലെ ദമാമിലെ അല്ലസയിലെ സയദിയക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെ ലത്തീഫ് സയദി കൂടെയുണ്ട്. ഇങ്ങനെ പലവരും അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ കറാമത്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നേരത്തെ വന്നപ്പോൾ തന്നെ ഞാൻ തങ്ങളോട് പറഞ്ഞു അന്ന് വരുമ്പോൾ ഇല്ലാത്ത വലിയൊരു ബിൽഡിങ് കാണുന്നുണ്ട് എന്ന്. അപ്പോൾ തങ്ങൾ പറയും ഞാനിങ്ങനെ മൂലക്ക് കുത്തിരിക്കും, ഉപ്പാപ്പ നിയന്ത്രിക്കും. അപ്പൊ നിയന്ത്രിക്കുന്നത് താജുല്ലോലമയാണ്. നേരത്തെ പുസ്തകത്തിൽ പല അത്ഭുതങ്ങളും പറഞ്ഞു. മഹാനായ താജുല്ലോലമയെ കൊണ്ട് ഇവിടെ പല അത്ഭുതങ്ങൾ നടക്കുകയാണ്. അള്ളാഹു ഓരെല്ലാം പൊരുത്തം നമുക്ക് എന്നും നൽകുമാറാകട്ടെ. താജുല്ലോലമയുടെ കൂടെ നടന്നവർ, താജുല്ലോലമയുടെ കൂടെ പ്രവർത്തിച്ചവർ, അവിടുത്തെ ബഹിബിങ്ങളായി താമസിച്ച പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തെയുമാറാകട്ടെ. ഞാൻ സമയം നീട്ടുന്നില്ല. സദസ്സിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ഒഞ്ഞനായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ട പാവപ്പെട്ട ഞാൻ ഒരു കൊല്ലമായി ഇവിടത്തേക്ക് വരാതെ, ഒഞ്ഞനായ തങ്ങൾ സൗദിയിൽ പര്യടനം നടത്തുമ്പോൾ അന്ന് തങ്ങൾ വിളിച്ചതനുസരിച്ച് ഇവിടെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. എല്ലാ മാസത്തിലും വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എത്താൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും പരിപാടി ഉണ്ടാവും, വരാൻ കഴിയുന്നില്ല. എന്നാലും തങ്ങളുമായുള്ള ബന്ധം നിങ്ങളെ തലക്കീൽ വന്നതിന് ശേഷം തുടങ്ങിയ ബന്ധമല്ല. ഞാൻ തങ്ങളില്ലാത്ത സമയത്ത് തങ്ങളെ മധു നിങ്ങളോട് നന്നായി പറഞ്ഞിട്ടുണ്ട്. തങ്ങളില്ലാത്ത സമയത്ത് തങ്ങളെ ബാപ്പാനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് തങ്ങളെ ബാപ്പ ഒക്കെ അന്നത്തെ പരിപാടിയിൽ ഞാൻ തങ്ങളെ ബാപ്പാൻ്റെ കുറേ കറാമത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ടായ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ കുറേ കറാമത്തുകൾ അതൊക്കെ ഞാൻ നിങ്ങളോടും ഇവിടെ തങ്ങളില്ലാത്ത പരിപാടിയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തങ്ങളുടെ ബാപ്പാൻ്റെ ആ കബറിടം ഉയർത്തി സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് അതൊരു മുത്താണ്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ഒരു മുത്താണ്. നാം എത്ര വലുതായാലും തങ്ങളാകാൻ വേണ്ടി പോകുന്നില്ല. ചിലപ്പോൾ താങ്ങളായിക്കൂടാന്നില്ല അല്ലേ, ചിലപ്പോൾ താങ്ങൾ ആയിക്കൂടാന്നില്ല, തങ്ങൾ ഒരിക്കലും ആകാൻ കഴിയില്ല. കാരണം അധ്വാനിച്ചതിൻ്റെ പേരിലോ കഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചതിൻ്റെ പേരിലോ കിട്ടുന്ന ഒരു ഡിഗ്രിയല്ല തങ്ങൾ എന്ന് പറയുന്നത്. അത് മദീനയിലെ മുത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാ, മദീനയിലെ മുത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാ. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദന്മാർ എന്നും അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അഹ്ലു ബൈത്ത് എന്നും ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവരുടെ രക്തവും അവരുടെ വിയർപ്പും അവരുടെ ശരീരവും അതെല്ലാം മദീനയുമായി ബന്ധപ്പെട്ട ശരീരമാണ്, മദീനയുമായി ബന്ധപ്പെട്ട വിയർപ്പാണ്, മദീനയുമായി ബന്ധപ്പെട്ട രക്തമാണ്. ഒരു നിലക്കും ആ ഒരു കലക്ഷൻ നമുക്ക് കിട്ടാൻ കഴിയില്ല. അള്ളാഹു അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച കാരണം കൊണ്ടെങ്കിലും ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. നമ്മളൊക്കെ അഹ്ലു ബൈത്തിന്റെ മുഹിബ്ബീങ്ങളാണ് അല്ലേ, നമ്മളെല്ലാ തങ്ങന്മാരെയും സ്നേഹിക്കുന്നവരാണ്. നമ്മളേത് തങ്ങന്മാരെയും കുറവാക്കാറില്ല, എല്ലാ തങ്ങന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മരണം വരെ ആ നിരക്കത് നിലനിർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളായി, അവിടുത്തെ ആശിഖീങ്ങളായി, വല്ലാത്ത ഇഷ്ടക്കാരായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യന്റെ മനസ്സ് പലതിനെയും ഇഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനസ്സ് പലതിനെയും സ്നേഹിക്കുകയാണ്. എല്ലാ സ്നേഹങ്ങളും അത് നാശത്തിലേക്കുള്ള സ്നേഹമാണ്. മനുഷ്യൻ ഏതെല്ലാം നിലക്കുള്ള സ്നേഹവുമായി ജീവിച്ചു കൂടുന്നവരാണ്. മനുഷ്യന്റെ സ്നേഹത്തിന് പരിധിയില്ല. കണ്ടതിനെയും കാണാത്തതിനെയും കേട്ടതിനെയും കേൾക്കാത്തതിനെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹം ഭൗതിക ലോകത്തും നല്ല പാരിത്രിക ലോകത്തും ഫലം ചെയ്യുന്ന ഒരു സ്നേഹമുണ്ടോ? ആ സ്നേഹം ഒന്നേ ഒന്ന് മാത്രമാണ്, അതാണ് മഹബ്ബത്തു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ആ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുത്തുന്ന സ്നേഹമല്ല.
മനുഷ്യനെ ഉന്നതമായ സ്ഥാനത്തിൽ എത്തിക്കുന്ന സ്നേഹമാണ് മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത് മനുഷ്യനെ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റിയ ഒരു നേതാവുണ്ടോ? അത് ഒന്നേ ഒന്നു മാത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ പല സ്നേഹങ്ങളും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ സ്നേഹം ഒരുപക്ഷെ അവനെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തിക്കുകയാണ്. മനുഷ്യന്റെ സ്നേഹം കൊലപാതകത്തിലേക്ക് എത്തിക്കുകയാണ്. മനുഷ്യന്റെ പല സ്നേഹങ്ങളും അവസാനം കഴുത്തിൽ കയറിട്ട് മുറുക്കേണ്ടൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. ഏതെല്ലാം വൃത്തികെട്ട സ്നേഹത്തിന്റെ പേരിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലും കർണാടകത്തിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ സ്നേഹം യഥാർത്ഥത്തിൽ ആഖിറത്തിലേക്കുള്ള സ്നേഹം അല്ലാത്തത് കൊണ്ട് തന്നെ. എന്നാൽ നാളെ ഫലം ചെയ്യുന്ന ഒരു സ്നേഹമുണ്ടോ? അത് മഹബ്ബത്തു റസൂലില്ലാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകണം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകണോ? ആ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. തങ്ങൾ ഇൻഷാദ് ഇപ്പം വരും. ഞാൻ നേരത്തെ തങ്ങൾ വരണ്ട തങ്ങളെ എന്ന് പറഞ്ഞ്, തങ്ങളത് വരക്കാൻ വന്നാൽ മതി. ഏ പറ്റൂല, ഞാൻ സരസര വരി ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ, നമ്മളെ കൊടിപ്പാടാചാര മോനുണ്ട്, അള്ളാഹു തല വെറുക്ക് തീയട്ടെ. കൊടിപ്പാടാജി എന്ന് താജുലുമാൻ്റെ മൊഹിബാണ്. ആചാർക്ക് അറിയില്ലേ കൊടിപ്പാടാജിനെ? നന്നായിട്ട് അറിയാം. ഇൻഷാല്ലാ, അള്ളാഹുറൊക്കെ ആഖിറും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. താജുലുമാൻ്റെ വല്ലാത്ത മൊഹിബാണ് കൊടിപ്പാടി അജി. എന്നെ ആദ്യമായിട്ട് താജുലുമാനത്തെ കൊണ്ടുപോയത് കൊടിപ്പാടി അജിയാണ്. 1999-ലോ 1998-ലോ എൻ്റെ ഓർമ്മ. ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് താജുലുമാൻ്റെ പരിചയമുണ്ട്. ഞാൻ കണ്ടിന് ഞാൻ കൈ പിടിച്ചിട്ടാന്ന് പറഞ്ഞ്, ഞാൻ കുട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ്, അങ്ങനെ എന്നെ കുട്ടി കൊണ്ടുപോയി. അൽഹംദുലില്ല, മർഹബ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ബാനി എല്ലാം എല്ലാമായ മുന്നിലായാർ, എന്താ പേര് പറഞ്ഞ്, മർഹബ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാറക്കല്ലാ. അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തല കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അയ്യുഹസ് സയ്യിദ് സയ്യിദ് ശിഹാബുദ്ദീൻ അൽ മഷ്ഹൂർ വസായിർ ഉലമാഅ്, മാഷാ അല്ലാഹ് ബിഫളില്ലാഹ് തശറഫ്ന ഫി ഹാദൽ മജ്ലിസ് ബിഹുളൂരി ബാനി ഹാദൽ മസ്ജിദ്. സയുൽഖി ലന ബാദൽ കരിമാത് ഫി ഹാദൽ മജ്ലിസ്. നഹനു ബിഫറഹിൻ ജിദ്ദ ബിഹുളൂരിഹി
قد بذل قصارى جهده بالسفر إلى ولايتنا هذه، الهند. هو أيضا بفضل الله بفرح جدا، لأنه الآن يشاهد بأم عينه هذه الحفلة وطلاب هذه المدرسة، لأنه قد أتاها لطلاب هذه المدرسة مكانا للتعلم والتدريس وإنشاء دين الإسلام. إن شاء الله سيلقي لنا بعض الكلمات. إن شاء الله إن شاء الله نرحب بشيخ محمد أحمد راشد وصاحبه محي الدين، الله يبارك لهما. إن شاء الله سيلقي لنا بعض الكلمات فليتفضل مشكورا. بسم الله الرحمن الرحيم. السلام عليكم. أول أخوكم وزميلكم محمد أحمد راشد من أمارة الفجيرة دولة الإمارات العربية المتحدة، جينا هنا زيارة إليكم ننظر الشيء الذي عملناه والذي قدمناه إليكم، وبنقدم إن شاء الله شيء كثير نقدر عليه. وإن شاء الله ما بنتخر أي شيء يعني، وهذا للتوفيق إن شاء الله إليكم بأشراف سيد مطوع ومحي الدين تحت الخدمة. أي شيء يطلبوه هنا إن شاء الله ما بنتخرب بأي حاجة يعني، كان من مال وكان من فلوس وكان من كل حاجة يعني، وإن شاء الله مساعدة جايم فعل الخير الموجود عندنا بنقدمه، ولا بندخر أي شيء يعني بهذه المنطقة يعني، على ما نشوف محتاجة هذه المنطقة إلى مدرسة، وإن شاء الله أن بعد نسوي مدرسة للنساء نبحث لها موضوعها إن شاء الله قريبا، ما نقول الحين لكن قريبا إن شاء الله. والسلام عليكم ورحمة الله وبركاته.
ആകട്ടെ. ഈ കാണുന്ന സ്ഥാപനം എടുത്തു തന്നത് ചിലരുടെ വിഷയമല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്ന് ചുരുക്കി നമുക്ക് പെട്ടെന്ന് പിരിയാം. നാം മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ്. ഏറ്റവും വലിയ സ്നേഹം അഷ്റഫുൽ ഖൽക്ക് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ റബ്ബിനോട് വല്ലാത്ത സ്നേഹമുള്ളവരാകണം മുഅ്മിനീങ്ങൾ. നമ്മെ പടച്ച, നമുക്കെല്ലാം തന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളും, നമ്മുടെ വീടും പറമ്പും ഭാര്യയും മക്കളും നമ്മുടെ അധ്വാനങ്ങളും കച്ചവടങ്ങളും കൃഷികളും എല്ലാം നമുക്ക് നൽകിയ രാജാവായ അല്ലാ, ഹേ റബ്ബിനോട് എപ്പോഴും നമുക്ക് സ്നേഹമുണ്ടാകണം. എങ്ങനെയാണ് റബ്ബിനെ സ്നേഹിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻകുന്തും തുഹിബ്ബൂൻ അല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകണമെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ മുഹിബ്ബീങ്ങളാണോ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫത്തബിഊനി, മുഹമ്മദ് നബിയെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം. ആ മുത്തുനബിയെ പിന്തുടർന്ന് അവിടുന്ന് ലോകത്തേക്ക് പഠിപ്പിച്ച സകല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന തൽബദരി, നിങ്ങൾക്കുള്ള റബ്ബിനെ നിങ്ങൾ നാളെ പരലോകത്ത് വെച്ച് കാണാനുണ്ട്, റബ്ബുൽ ഇസ്സത്തിനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാനുണ്ട്. എങ്ങനെയാണ് റബ്ബിനെ കാണുന്നത്? ഇന്നക്കും സതറൗന റബ്ബക്കും കമ തറൗനൽ ഖമറ ലൈലത്തൽ ബദരി, 14 രാത്രിയിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ റബ്ബുൽ ഇസ്സത്തിനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 14 രാത്രിയിലെ നിലാവിനെ കാണുന്നത് പോലെ അല്ലാഹനെ കാണൂ. ഇപ്പൊ സലഫികൾ എഴുതി വെച്ചു, അള്ളാഹ്ക്ക് കോലോ ഇല്ല, തടിയില്ല എന്ന് പറഞ്ഞ് സുന്നികൾ ഇപ്പൊ പറയാൻ തുടങ്ങിയില്ലേ? 14 രാത്രിയിലെ നിലാവിനെ കാണുന്നത് പോലെ അള്ളാഹനെ കാണാം. അപ്പൊ അള്ളാഹ് പത്തല് പോലെ, 14 രാത്രിയിലെ നിലാവ് കണ്ടിട്ടില്ലേ? നല്ല വലിയ പത്തല് പോലെ ഉണ്ടാവും ആകാശത്ത് നോക്കിയാൽ, അല്ലേ? അപ്പൊ അള്ളാഹു പത്തല് പോലെ വട്ടത്തിലാണ് കേട്ടോ. ഇപ്പടുത്ത് സലഫികൾ എഴുതി വെച്ചതാണ്, അള്ളാഹു ഒരു പത്തലിന്റെ പോലെ തീരാ. അത് ഏതടുപ്പിൽ ചുട്ടതെന്ന് നമുക്കറിയില്ല, അത് വേറെ വിഷയമാണ്. അങ്ങനെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 14 രാത്രിയിലെ ചന്ദ്രനെ കാണുന്നത് പോലെ റബ്ബിനെ കാണുമെന്ന് അല്ലാഹുവിന്റെ ഹബീബങ്ങ് പറഞ്ഞപ്പോൾ, ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പത്തര പോലെ വട്ടത്തിലാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്താണ്? 14 രാത്രിയിലെ ചന്ദ്രനെ ആകാശ ലോകത്ത് കാണുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്കും ആ നിലാവിനെ കാണാൻ തടസ്സമല്ലല്ലോ. അതാ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ വെച്ച് കാണുന്നു, സാലത്തൂരിൽ വെച്ച് കാണുന്നു, മുടിപ്പിൽ വെച്ച് കാണുന്നു, മംഗലാപുരത്ത് വെച്ച് കാണുന്നു, കേരളക്കാരും കർണാടകക്കാരും ഒരേ സമയത്ത് ആകാശ ലോകത്ത് വെച്ച് കാണുന്നു. നിങ്ങളുമുള്ള ഞാൻ അങ്ങ് കാണുമ്പോൾ എന്നെ ബേക്കറിയിക്കുന്ന ലത്തീഫ് സാരിക്ക് ഞാൻ തടസ്സമല്ല, ഒരാളും ഒരാൾക്കും തടസ്സമല്ലാത്തതിലേക്ക് ആകാശ ലോകത്തുള്ള ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ മുഅ്മിനീങ്ങൾ റബ്ബുൽ ഇസ്സത്തിനെ കാണുമ്പോൾ ഒരാളും ഒരാൾക്കും തടസ്സമല്ല, ചെറിയവര് വലിയവർക്ക് തടസ്സമല്ല, തടിയന്മാര് അതേ സ്കൾട്ടായവർക്ക് തടസ്സമല്ല, ഒരാളും ഒരാൾക്കും തടസ്സമല്ലാത്ത നിലക്ക് നാളെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനെ നമ്മൾ കണ്ടവരല്ല, നമുക്ക് കഴിവ് തന്നവൻ അല്ലയാണ്, ഈ ശ്വാസം തന്നവൻ അല്ലയാണ്, എന്റെ കയ്യനക്കാൻ കഴിവ് തന്നവൻ അല്ലയാണ്, സംസാരിക്കാൻ നാവിന് കഴിവ് തന്നവൻ അല്ലയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ ചെവിടിന് പവർ തന്നവൻ അല്ലയാണ്, ഇവിടെ എത്തിപ്പെടാനുള്ള ആരോഗ്യം തന്നവൻ അല്ലയാണ്, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് തന്നവൻ അല്ലയാണ്, നിങ്ങൾക്ക് ഭാര്യയും മക്കളെയും തന്നവൻ അല്ലയാണ്, നിങ്ങൾക്ക് വണ്ടി തന്നവൻ അല്ലയാണ്, വീടും കൊട്ടാരവും കച്ചവടം തന്നവൻ അല്ലയാണ്, എല്ലാം തന്നവൻ അല്ലയാണ്. പക്ഷേ ആ റബ്ബിനെ നമ്മൾ കണ്ടവരല്ല. പക്ഷേ കണ്ടതെന്താണ്? നമ്മളെ പൊരയിലൊരു സാധനം കാണാം, നമ്മളെ പള്ളിയിലൊരു സാധനം കാണാം, അതിന്റെ പേരാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. പലവരും കണ്ടിട്ടുണ്ടാവൂര, റമദാനിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, റമദാൻ കഴിഞ്ഞ ശേഷം കണ്ടിട്ടുണ്ടാവൂര. മുസ്ഹഫിന്റെ ഒരു സാധനം ഉണ്ട്, സാധനം ഓ അടിയുണ്ടത് മുസ്ഹഫിന്റെ ഒരു സാധനം ഉണ്ട്.
ആ സാധനം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ് ആ സാധനം? നമ്മൾ കണ്ടിട്ടില്ലാത്ത റബ്ബുൽ ആലമീൻ, ലോകം മുഴുവനും മടക്കി വരിക്കുന്ന രാജാവായ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മഹാനായ കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അതാ ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് പറഞ്ഞേക്കുന്നു. എന്തിനാ? ഫിറഔനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ പോയി മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം അവിടെ താമസിച്ചു പോയി. കാരണം കൊട്ടാരത്തിൽ കയറാൻ പെർമിഷൻ കിട്ടണ്ടേ? ഒന്ന് സിദ്ധരാമയെ കാണണമെങ്കിൽ എത്ര പണിയുണ്ട്? പോയിട്ടല്ലേ, പോയിട്ട് ഇങ്ങനെ കയറാൻ പറ്റുമോ? എത്ര പണിയാണ്, ആരെല്ലാം കാണും? അവസാനം ഒരു സെക്രട്ടറി ഒക്കെ കണ്ടിട്ടല്ലേ കയറേണ്ടത്? അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് കാണണമെങ്കിൽ എത്ര പണിയുണ്ട്? അങ്ങനെ ഫിറൌനെ കാണാൻ മൂസ നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം താമസിച്ചു. കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്ത് ദിവസങ്ങളോളം താമസിച്ച മൂസ നബി അലൈഹിസ്സലാം, ദിവസങ്ങളങ്ങ് കഴിഞ്ഞപ്പോ മനസ്സിലൊരു ചിന്തയാണ്, റബ്ബേ, ഞാൻ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, വരുന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് പോലും യാത്ര പറയാതെ വന്നതാ, സ്വന്തം ഭാര്യയോട് പോലും യാത്ര പറയാതെ വന്നതാ, എന്റെ ഭാര്യക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ വന്നതാ, ഭാര്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതെ വന്നതാ. ഇപ്പോൾ ഞാനിങ്ങനെ വന്ന് കൊറേ ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ പട്ടിണിയാകുമോ? എന്റെ ഭാര്യക്ക് ഭക്ഷണം കിട്ടാതെ അവള് പട്ടിണിയാകുമോ? അതെ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ഫിറൌനെ ക്ഷണിക്കാൻ വേണ്ടി പോയ മൂസ നബി അലൈഹിസ്സലാം ഫിറൌന്റെ കൊട്ടാരത്തിന് മുമ്പിൽ വല്ലാത്ത, അപ്പോഴാണ് മലക്കുല്ലമീൻ, മലക്ക് ജിബ്രീൽ, ജിബ്രീൽ വന്നു. അടെ, ജിബ്രീൽ വന്നിട്ട് മൂസ നബിനോട് പറയാ, എന്തോ ഒരു ബേജാറുണ്ടോ അല്ലെ, എന്തോ ഒരു ബേജാറ്, എന്താ ബേജാറ്? ഭാര്യ പട്ടിണിയായി പോയോ? ഭാര്യ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ, പെഞ്ഞായി, ആ പെഞ്ഞായി പട്ടിണിയായി പോന്നൊരു ബേജാറാണ്. അങ്ങനെ ജിബ്രീൽ വന്ന് മൂസ നബിനോട് പറഞ്ഞു, മൂസ കയ്യില് വടിയില്ലേ, അത് ആ പാറക്കല്ലൊക്കെ ഒരു അടി കൊടുക്കുക എന്ന് പറഞ്ഞു. കൊടുത്തു, പാറ പൊട്ടി. നോക്കുമ്പോ അതിൻ്റെ അടിയിൽ അതിനേക്കാളും വലിയ പാറ, അയൽക്കൊരടി കൊടുക്കുക എന്ന് പറഞ്ഞു. അതും പൊട്ടി. നോക്കുമ്പോ അതിൻ്റെ അടിയിൽ അതിനേക്കാൾ കരിമ്പാറ, അതിനേക്കാളും വലിയ പാറ, അയൽക്കു അടിക്കുക എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പാറയിനി പൊട്ടിച്ചു. സുബ്ഹാന ജല്ല ജലാലു. മൂന്നാമത്തെ പാറയെ പൊട്ടിച്ചു നോക്കുമ്പോ ആ പാറന്റെ മുകളിൽ വലിയൊരു ഈച്ച, ഈച്ചല്ല ഈച്ച, ഭാഷന്റെ വ്യത്യാസം, വല്ലാത്ത വ്യത്യാസം തന്നെ പഠിച്ചവനെ. എന്താ പറഞ്ഞാൽ, തങ്ങളല്ല താങ്കൾ എന്ന് പറഞ്ഞ ഓർമ്മ നിങ്ങൾക്ക്, നമുക്ക് താങ്കളാകാൻ കഴിയും, തങ്ങളാകാൻ കഴിയില്ല. അങ്ങനെ ഈച്ചല്ല, വലിയൊരു ഈച്ച, എടെ മൂന്നാമത്തെ പാറ എന്റെ ഉള്ളില്. എന്നാലോ ഈച്ച മാത്രല്ല, ഈച്ചന്റെ വായിൽ ഒരു പുതു. ഈ പുതുവിനെ ഈച്ചത്ത് നിന്ന് എടെ പാറന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള മൂന്നാമത്തെ പാറന്റെ ഉള്ളിൽ. സുബ്ഹാനല്ലാഹ്, ഈ മൂന്നാമത്തെ പാറന്റെ ഉള്ളിൽ പടച്ച ഈച്ചനെ പോലും ഭക്ഷണം കൊടുക്കാൻ അല്ലാഹ് മറന്നിട്ടില്ല. പിന്നെണ്ട് ഭൂമിന്റെ മുകളിൽ മൂസ നബിന്റെ ഭാര്യനെ അല്ലാഹ് മറക്കുന്നു? ഇതങ്ങ് കണ്ടപ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അങ്ങ് മടങ്ങുന്നു. പടച്ചോനെ, അന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനാണല്ലോ റബ്ബേ. ഇന്നവരെ അവൻ പടച്ച ഭൂമിയിൽ ഒരാളും ഭക്ഷണം കൊടുക്കാതെ ബാക്കിയായിട്ടില്ല കേട്ടോ. അല്ല വെള്ളം കൊടുക്കാണ്ട് ബാക്കിയായിട്ടില്ല, അല്ല ഭക്ഷണം കൊടുക്കാണ്ട് ബാക്കിയായിട്ടില്ല. പിന്നെ ഭക്ഷണം കിട്ടാണ്ട് ചില നാട്ടിൽ മരിച്ചോയല്ല പടച്ചോനെ, അത് മരിക്കാനുള്ള ടൈം എത്തിയതുകൊണ്ട് അല്ല കൊടുക്കാത്തതാണ്. പിന്നെ ആ ടൈം എത്തിയില്ലേ, പിന്നെ കൊടുത്താൽ പിന്നെ മരിക്കും. അതാവ് തന്നെ അവൻ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്, ആ സമയം അല്ല പിന്നെ കൊടുക്കാതിരുന്നു, കാരണം അങ്ങനെ ആയെങ്കിൽ അത് മരിക്കാൻ പറ്റൂല, മരിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു തആല ഒരാളെയും ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ല, ഒരാളെയും വെള്ളം അല്ലാഹു തആല മുടക്കിയിട്ടില്ല. ലോകം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ കണ്ടവരല്ല കേട്ടോ. അല്ലാഹുവിനെ കണ്ടവരല്ല നമ്മള്, അല്ലാഹുവിനെ കേട്ടവരല്ല നമ്മള്, കേട്ടില്ല, കണ്ണില്ല, കാലില്ല, മൂക്കില്ല, അതില്ല ഇതില്ല. അപ്പോഴും ചിന്തിക്കണം എങ്ങനെയായിരിക്കും, അപ്പോഴും ചിന്തിക്കേണ്ടത് എങ്ങനെയായിരിക്കും, അതും അല്ലാന്ന് മനസ്സിലാക്കണം നമ്മൾ അള്ളാഹിനെ കുറിച്ച്. എന്നാ പിന്നെ അള്ളാഹിനെ കുറിച്ച് ഇപ്പൊ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? അള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിലും, അള്ളാഹിനെ കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടില്ലെങ്കിലും, അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അള്ളാഹിന്റെ ഒരു സംസാരം നമ്മളെ മുമ്പിലുണ്ട്. അത് പരിശുദ്ധ ഖുർആനാണ്. ഇത് അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹിന്റെ കലാമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊക്കെ ഈ ഫോണൊക്കെ ഇറങ്ങുന്നതിനു മുമ്പ്, കുറെ കൊല്ലം മുമ്പ്, ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോ
ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് ഒരു കന്നഡത്തിന് എഴുതിയ ഒരു കടലാസ് ഇങ്ങനെ പിടിച്ച് മുത്താണ്, ഇങ്ങനെ മുത്തുന്നു. കന്നഡത്തിന് എഴുതിയ ഒരു കടലാസിനെ പിടിച്ചിട്ട് ഇങ്ങനെ മുത്താണ്. ഞാൻ ചോദിച്ചു എന്താണ്? എന്റെ മാപ്പിള ദുബൈന്ന് അയച്ച കത്ത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കണ്ടോ, കടലാസ് ഇങ്ങനെ പിടിച്ചിട്ട് മുത്താണ് ഈ പെണ്ണ്. ഭർത്താവ് ഗൾഫിൽ അയച്ച കത്താ. എന്നാൽ അള്ളാഹു കൊടുത്തയച്ച അള്ളാഹുന്റെ കലാമിനെ മുത്തിയവരുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാഹു കൊടുത്തയച്ച അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ, ഖുർആനെ മുത്തിയവരാണോ നമ്മൾ? നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു, നിത്യമായി പരിശുദ്ധ ഖുർആൻ മുത്തുന്നവർ, ഖുർആനിലെ വധുവോടുകൂടി ഇങ്ങനെ എടുത്ത് ചുംബിക്കുന്നവർ, അവന്റെ മുഖത്തിനെ നാളെ നരകം തൊടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, റബ്ബിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ, ഖുർആനോട് വല്ലാത്ത സ്നേഹം നമുക്ക് ഉണ്ടാകണം. എന്നാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, മഹാന്മാര് പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹി ഹുബ്ബിൽ ഖുർആൻ, അള്ളാഹനെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? അള്ളാഹനെ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കലാണ്. എന്നാ പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നവരുണ്ടോ നമ്മളെ കൂട്ടത്തില്? സ്നേഹിക്കുകയാണെങ്കിൽ ആ ഖുർആൻ എപ്പോഴും ഇങ്ങനെ വായിക്കൂല, ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഉണ്ടാവും. നിങ്ങൾ കണ്ടോ, ഇടിപ്പ അധികം കന്നഡ വായിക്കുന്ന മലയാളം വായിക്കുന്ന നല്ല കുറവായിരിക്കും അല്ലേ? മലയാളം വായിക്കുന്നത് കുറവല്ലേ? മലയാളത്തിൽ ഇപ്പൊ കുറേ ബുക്ക് കിട്ടാം, സിനിമ ബുക്ക്, മംഗള അല്ലേ, അങ്ങനത്തെ കുറേ കന്നഡത്തിലുണ്ടാകും തന്നെ, സിനിമ ഉണ്ടോ, മംഗള, ഇങ്ങനെ കുറേ ബുക്ക് കാണാം. ഇപ്പത് മതിയാക്കിയിട്ട് വന്നില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മംഗള, സിനിമ, മനോരമ ഇതുപോലത്തെ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ കഴിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച ഈ ബുക്ക് ഇറങ്ങുന്ന എപ്പോ ഓനിങ്ങനെ കാത്തു നിൽക്കാൻ, പൈസയും പിടിച്ചിട്ട് ബുക്കിന്റെ കെട്ട് വരാൻ വേണ്ടി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് കാത്തു നിൽക്കാൻ. എന്തിനാ? ഒരു സിനിമ വാങ്ങാൻ, ഒരു മംഗളം ബുക്ക് വാങ്ങാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, പടച്ചോനെ, ഈ മനുഷ്യനിക്ക് എന്തുകൊണ്ട് ഇപ്പൊ ഈ ബുക്കിനോട് ഇത്രയും ആവേശം കൂടിയതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു ദിവസം ഒരു സിനിമ ബുക്ക് ഞാനും വേങ്ങി. എന്തിനു വേങ്ങി? എന്തിന്റെ ആവേശം കൂടാനുള്ള കാരണം എന്തെന്ന് അറിയണ്ടേ? അങ്ങനെ പൈസ കൊടുത്ത് ഞാനും വേങ്ങി. അങ്ങനെ ഞാനും വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടുത്ത ലക്കം വാങ്ങാണ്ടിരിക്കാൻ എനിക്കും കഴിയുന്നില്ല. എന്താ ഇതിന്റെ കാരണം ഞാൻ പറയാം, നോക്കോളി. എന്താ ഇതിന് പറയുന്നത്? ഒന്നാമത്തെ ലേഖനം അതിന് പറയുന്നത്, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, പിന്നെ ആരും വാങ്ങാണ്ടിരിക്കുമോ? അങ്ങനെ സ്നേഹിച്ചിട്ട് ഇവ രണ്ടാളും അടുത്ത് വല്ലാത്ത അടുപ്പിലായി. അങ്ങനെ അടുപ്പിലായി ആയി 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 അവസാനം ഇവൻ അവളോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരണോ എന്ന് പറഞ്ഞു. അവള് ഇറങ്ങിട്ട് അവന്റെ കൂടെ പോയി. അങ്ങനെ കോഴിക്കോട് ടൗണിലേക്ക് പോയി. അവിടെ പോയി വണ്ടി ഇറങ്ങി രിക്ഷ പിടിച്ചു. അവിടുന്ന് ലോഡ്ജിലേക്ക് പോയി, ഓഫീസിൽ പോയി. അവിടുന്ന് റൂം വാടക എടുത്തു, കാശങ്ങോട്ട് കൊടുത്തു, ചാവി വാങ്ങി, നേരെ മുകളിലേക്ക് ലിഫ്റ്റിൽ കയറി റൂമിന്റെ അകത്തേക്ക് ചെന്നു, ലഗേജ് അവിടെ വെച്ചു, വാതരടച്ചു, കുറ്റിയിട്ടു, ബാക്കി അടുത്ത ലക്കത്തിൽ. ആരും വാങ്ങാണ്ടിരിക്കും, ബാക്കി അടുത്ത ലക്കത്തിന് ആവശ്യമുണ്ട്. ഇനി കുറ്റിയടിച്ച പിന്നെ എന്താവും നമുക്ക് അറിയില്ലേ? ഇനി അത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യനെ ഇത്തരം ലേഖനിപ്പിക്കുകയാ, ഇവന് അടുത്ത ബാക്കി അടുത്ത ലക്കത്തിൽ. ഈ മനുഷ്യൻ അടുത്ത ലക്ക ഇറങ്ങാൻ വേണ്ടി പൈസ മുടിച്ച് കാത്തുകയാണ്. കാരണം എന്താ? വാതിലടിച്ച് കുറ്റിയിട്ട് എന്തായി എന്ന് അറിയണോന്നാ, അതിനപ്പുറം എന്താണെന്ന് അറിയണോ? ഇതാണ് മനുഷ്യനെ ഇത്തരം പുസ്തകങ്ങൾ ആകർഷിപ്പിക്കുന്നത്, ഇത്തരം സിനിമയുടെ പുസ്തകങ്ങൾ മനുഷ്യനെ ആഗ്രഹിപ്പിക്കുന്നത്. അത് വാങ്ങാൻ വല്ലാത്തൊരു ആവേശമാണ്. പക്ഷേ ഈ ഒരു ആവേശം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ പരിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്നവരുണ്ടോ? ആ ഖുർആനിന്റെ വാർഷികമാകുന്ന പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര ഖത്തമകളാണ് പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തവരെ നമ്മൾ? ഞാൻ അത്ഭുതപ്പെടുന്നു, സുബ്ഹാനല്ലാഹ്. റമദാൻ 29 ഞാൻ കൂടെ തങ്ങളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ തങ്ങളെ റൂമിലിരിക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താരെ, നിങ്ങൾ തങ്ങൾക്ക് എത്ര ഖത്തം തീർന്നിട്ടുണ്ട് എന്നൊന്ന് ചോദിക്കണം. എന്നിനാ എന്നോട് പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ തങ്ങളോട് സ്വകാര്യം എഴുതി വെച്ച് തങ്ങളെ എത്ര ഖത്തം തീർന്നു എന്ന് വെച്ച്. തങ്ങൾ പറഞ്ഞു, ഇപ്രാവശ്യം തീരെ ഓതാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, തങ്ങൾ ഇപ്രാവശ്യം എനിക്ക് തീരെ ഓരാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, അല്ല തങ്ങളെ എത്ര ഖത്തം ഓതി? തങ്ങൾ വീണ്ടും പറയാണ്, എനിക്ക് ഇപ്രാവശ്യം ഈ റമദാനിൽ തീരെ ഓരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, തങ്ങളെ ഖത്തം എത്രയായി? അപ്പോഴാണ് തങ്ങൾ പറയുന്നത്, 14 ഖത്തമേ തീർന്നിട്ടുള്ളൂ.
റമദാൻ മുപ്പരാകുമ്പോ 14 കത്ത് തന്നു. ഉമ്മ പ്രസവിച്ചത് മുതൽക്ക് ഇന്ന വരെ 14 കത്ത് നമുക്ക് തീർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ ഖത്തം ഓതുകയാ, മഹാന്മാര് ഖത്തം ഓതുകയാ, ആ ഖുർആനുമായി വല്ലാത്ത ബന്ധം പുലർത്തുകയാണ്. ഇവിടെ തങ്ങളെ സ്നേഹിച്ചു വന്ന മുഹിബീങ്ങളോട് ഞാൻ പറയട്ടെ, നാം അള്ളാഹുവിന്റെ മുഹിബീങ്ങളായി മാറണം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ ലക്ഷണം എന്താണ്? നന്നായി ഖുർആനെ സ്നേഹിക്കുന്നവരാകണം. ഖുർആനെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം എന്താണ്? ആ ഖുർആനെ നന്നായി പാരായണം ചെയ്യുന്നവരാകണം. ഒരിക്കലും ഖുർആനെ വിട്ടുപോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായി ഖുർആൻ ഇടക്കിടക്കിടക്ക് നന്നായി ഓതുന്നവരാകണം. എത്രയാണ് ഖുർആന്റെ മഹത്വങ്ങൾ പറയാനുള്ളത്? ഞാൻ വളരെ ചുരുക്കി പറയുന്നു, ഞാൻ ഖുർആനിന്റെ മുഹിബീങ്ങളാകണം. ഓ എന്റെ നല്ലവരായ ചെറുപ്പക്കാര്, രാവിലെ സുബഹിന്റെ പറകെ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി തീരുമാനമെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഗ്രിബിന്റെ പറകെ കഴിയുമെങ്കിലൊക്കെ യാസീൻ ഓതണം. പക്ഷെ ഞാൻ അമ്മ യാസീൻ ഓതെങ്കിൽ എന്താക്കണോ? ഞാൻ വീട്ടിലത്ത് നമ്മളെ സംപ്യത്തിനെടുത്തിട്ട് ബടക്കോടിയിൽ ഒരു സ്ഥലം, ബടക്കോടി, അങ്ങനെ ബടക്കോടിയിൽ ഒരു പുരക്ക് പോയി. രണ്ടു കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഉപ്പരങ്ങാടി ഭാഗത്ത് വേദന മുമ്പ് ഒരു പുരക്ക് കയറി ഞാൻ. അങ്ങനെ കയറുമ്പോൾ ആ പുരയിൽ തെറിച്ച് ഒരു ബാലക്കാരന് പങ്ങനെ ടവൽ ഇങ്ങനെ മുറുക്കെ കെട്ടിയിട്ട് കണ്ണും ചിമ്മിത്തി യാസീൻ ഓതുന്നു എൻ്റെ അടെ. ഒരു പാട്ടേര് വള്ളം വെച്ചിട്ടുണ്ട് അടെ. അപ്പൊ ഞാൻ സലാം പറഞ്ഞ്, എന്നെ നോക്കുന്നില്ല, സലാം പറഞ്ഞു. ഒരു കേട്ടിട്ടില്ല, കണ്ണും ചിമ്മിത്തി യാസീൻ ഓതാ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എപ്പറ നേരായി? കാരണം എനിക്കറിയാം പടിഞ്ഞാറോട്ട് ഇടങ്ങിയിട്ട് പോലും എന്റെ ജീവിതത്തിലും വീണ്ടുണ്ടാവില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ എപ്പറ നന്നായി? ശരി, അതിനും മിണ്ടിയില്ല. ഓന് കണ്ണും ചെമ്മി യാസീൻ ഓതാണ്. യാസീനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറ്റി അസലാം ആയിരിക്കും സലാം പറഞ്ഞു. നീ എപ്പറ നേരായിന്? ഞാൻ എപ്പ നേരായി? എനിക്ക് മുണ്ടായിരിക്കുന്നത് എന്നോട് പറഞ്ഞു യാസീൻ. അത് കൂറത്തങ്ക ജലീനെ എന്നറിഞ്ഞോട് സുബ്ഹാനല്ലാഹ്. കണ്ടില്ലേ, മാറിവ് നിസ്കരിച്ചിട്ടില്ല, ജീവിതത്തിൽ നന്നായിട്ട് പടിഞ്ഞാറോട്ട് ഇടങ്ങിട്ട് വീണ്ടില്ല. എനിക്ക് തങ്ങ പറയണോ യാസീൻ ഓതണമെങ്കിൽ? എന്നാൽ ഏറ്റവും വലിയ തങ്ങൾ പറഞ്ഞില്ലേ, അസ്റഫുൽ ഖൽഖ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നന്നായി പാരായണം ചെയ്യുന്നവരാകണം. നിങ്ങൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. ഫൈന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫിഅൻ ലി അസ്ഹാബിഹി, നാളെ ഏകനായി കടലിലേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ കൂട്ടുകാരനായി വരുന്നത് പരിശുദ്ധ ഖുർആനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം ഖുർആനിന്റെ മുഹിബ്ബീങ്ങളായി മാറണം. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനെ സ്നേഹിക്കാൻ കഴിയണം. ആ ഖുർആനോട് വല്ലാത്തൊരു ബന്ധം പുലർത്തണം. ജീവിതത്തിലെ ഓരോ ദിവസം ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഖുർആൻ ഓതുന്നവരല്ലേ? അല്ലേ, ചെറുപ്പക്കാരൊക്കെ ഖുർആൻ ഓതലില്ലേ? നന്നായിട്ട് ഖുർആൻ ഓതണം. ആ ഖുർആൻ ഇങ്ങനെ ഓതി 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 നാവിനെ പച്ചയാക്കണം. എന്നാ എന്ത് കിട്ടും? അള്ളാഹുവിന്റെ മുഹിബ്ബീങ്ങളായി മാറാൻ കഴിയും. കാരണം അള്ളാഹനെ കണ്ടവരല്ല, അള്ളാഹനെ കേൾക്കേണ്ടതുപോലെ കേട്ടവരല്ല, അള്ളാഹനെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയവരല്ല. പക്ഷെ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനാണ് നമ്മളെ കയ്യിലുള്ളത്. ആ ഖുർആൻ എപ്പോഴും ബന്ധം, എപ്പോഴും എടുത്ത് ചുംബിക്കല്, എടുത്തെങ്കിലും മുത്തം കൊടുക്കല്, ഇടക്കിടക്ക് പാരായണം ചെയ്യല്. അതങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിശുദ്ധ റമദാനിൽ വേദന കേട്ടവരായിരിക്കും. റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിൽക്കുന്ന സമയം, ആ ഹിസാബിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അതാ വല്ലാത്ത പേടിയോടെ ഗിഡ്ഗിഡ് വറക്കുന്ന മനസ്സോടെ, കണ്ണിനീർ ഒലിപ്പിക്കുന്ന കണ്ണോടെ റാ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിൽക്കുമ്പോൾ, ആരുണ്ട് എന്നെ രക്ഷപ്പെടുത്താനെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന സമയത്ത് അതാ രണ്ട് സാധനം അവന്റെ മുമ്പിലേക്ക് വരികയാ, രണ്ട് സാധനം അവന്റെ മുമ്പിലേക്ക് വരികയാ. ആരാറുമില്ലാതെ പൊട്ടിക്കരിയുന്ന രംഗമാ, മനസ്സും കാലും ഗിട്ടുകിട്ടുകിട്ട് പറക്കുന്ന രംഗമാ, കണ്ണിലൂടെ തുരുതുരാ വെള്ളം തെറിക്കുന്ന സമയമാ. രക്ഷപ്പെടുത്താൻ ആരുണ്ട്? കൈപിടിക്കാൻ ആരുണ്ട്? ഈ സമയത്ത് അതാ രണ്ട് സാധനം അവന്റെ മുമ്പിലേക്ക് വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്താണ് രണ്ട് സാധനം അവന്റെ മുമ്പിലേക്ക് വരുന്നത്? ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് വിശുദ്ധ റമദാനാ. ഈ ഖുർആൻ വന്നുകൊണ്ട് റബ്ബിനോട് പറയുന്ന വാക്കെന്താണ്? റബ്ബി റബ്ബി,
നിന്റെ ഏറ്റവും വലിയ കലാമാകുന്ന ഞാൻ ഇവന്റെ നാട്ടിലേക്ക് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പോയവനാണ് ഞാൻ. പക്ഷേ ഞാൻ അവന്റെ കൂടെ പോയിട്ട് എന്നോട് പാലിക്കേണ്ട കടപ്പാട് ഇവൻ എന്നോട് പാലിച്ചിട്ടില്ല റബ്ബേ. കാലങ്ങ് കിടുകിട് വറക്കുന്ന സമയത്താരോട് സങ്കടം പറയും? അതാ പേടിച്ച് വറക്കുന്ന സമയത്താണ് ആരെങ്കിലും എനിക്ക് ശഫാഅത്തിന് കിട്ടുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വന്ന് കേടായി സാക്ഷി പറയുന്നു, അല്ലാ ഇവന്റെ വീട്ടിലേക്ക് ഇവന്റെ കൂടെ ഞാനങ്ങ് പോയപ്പോ എന്റെ കടപ്പാട് പാലിച്ചിട്ടില്ല റബ്ബേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ പുരയിലുള്ള ഖുർആൻ വരാണ് നമുക്ക് കേടായി സാക്ഷി പറയാ, എന്റെ കടപ്പാട് പാലിച്ചിട്ടില്ല റബ്ബേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിന്റെ കടപ്പാട് പാലിക്കണം. ഇമാമിങ്ങൾ പറയാണ്, നീ ഇടക്കിടക്ക് ഖത്തം തീർക്കുന്നവരാകണം, ഒരു 40 ദിവസം കഴിയുമ്പോ ഖത്തം തീർക്കണം. എന്നാലും ഇമാമിങ്ങൾ പറയുന്നു, റബ്ബിന്റെ കോടതി എത്തുമ്പോ ഖുർആനെ കടപ്പാട് പാലിച്ചവനാണെന്ന് വളരെ ധൈര്യത്തോടെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണമെങ്കിൽ നീ എത്ര ഖത്തം തീർക്കണം. ഇമാമിങ്ങൾ അതിന് പരിധി നിശ്ചയിക്കുകയാ. മഹാന്മാര് പറയുന്നു, റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നീ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 കൊല്ലത്തിലൊരു 2 ഖത്തം, 6 മാസത്തിലൊരു ഖത്തമെങ്കിലും, കൊല്ലത്തിലൊരു 2 ഖത്തമെങ്കിലും മോദി തീർക്കണമെന്ന് അരാ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തി അതാ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തി, അല്ലാഹുവേ നീ ഞങ്ങൾക്കും അവിടെ എത്താൻ അവസരം നൽകണേ റഹ്മാനേ. അതാ റബ്ബിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ എത്തിയ മുഅ്മിനീങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വർഗത്തിൽ ഇങ്ങനെ കഴിയുമ്പോ വളരെ റാഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്നത്? സ്വർഗത്തിൽ വളരെ ആനന്ദം കൊള്ളിക്കുന്ന വളരെ രസകരമായ ഒരു ശബ്ദം അതാ സ്വർഗത്തിൽ കേൾക്കുന്നു. എന്താണ് കേൾക്കുന്ന ശബ്ദം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീനുൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം. ഓതുന്ന ശബ്ദം കേൾക്കുന്നത്? സ്വർഗീയ ലോകത്തോളരെ സുന്ദരമായ ശബ്ദം കേൾക്കുന്നു. ആരാണത് ഓതുന്നത്? ലോകത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ യാസീൻ ഓതുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ മുത്തുനബിന്റെ ശബ്ദം കേൾക്കാൻ സ്വർഗത്തിലുള്ള എല്ലാ മുത്തുനബിന്റെ മുമ്പിൽ തടിച്ചങ്ങ് കൂടി. അല്ലാഹുവിന്റെ ഹബീബിന്റെ യാസീനിന്റെ ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ യാസീനോദി വൈലൈഹി തുർജഊൽ എന്ന് യാസീനങ്ങ് നിർത്തുമ്പോൾ അതാ കേൾക്കുന്ന മറ്റൊരു ശബ്ദം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, സൂറത്തുർ റഹ്മാനി അറൂസ് ഖുർആൻ, ഖുർആനിന്റെ പുതുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുർ റഹ്മാൻ അതാ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അജബൻ അജബ, അവിടെ അത്ഭുതപ്പെടുന്നു. എന്താണ് കേൾക്കുന്നത്? വളരെ രസകരമായ ശബ്ദം അവിടെ കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? അക്ഷരങ്ങളില്ലാത്ത ശബ്ദങ്ങളില്ലാത്തൊരു ശബ്ദമാ കേൾക്കുന്നത്, ശബ്ദങ്ങളില്ലാത്തൊരു ശബ്ദമാ കേൾക്കുന്നത്, അക്ഷരങ്ങളില്ലാത്ത ഭാഗങ്ങളില്ലാത്ത വളരെ ആനന്ദം കൊള്ളിക്കുന്ന വളരെ രസകരമായ ഒരു ശബ്ദം അതാ സ്വർഗത്തിലങ്ങ് കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? അർറഹ്മാൻ സൂറത്ത് ഓതുകയാണ്. ആരാണ് ഓതുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. അള്ളാഹന്റെ കലാമിനിക്ക് അക്ഷരങ്ങളില്ല, ശബ്ദങ്ങളില്ല, പിന്നെ എങ്ങനെ കേൾക്കുന്നു അത്? എങ്ങനെ നീ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ അത് സ്വർഗാവൂല? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെ. എങ്ങനെ നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ അത് സ്വർഗാവോ? സ്വർഗത്തിലെ അത് എങ്ങനെ? അത് കണ്ടുകൊണ്ട് കാണാത്ത, ചെവിട്ടുകൊണ്ട് കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് വരെ ഉദിച്ചിട്ടില്ലാത്ത അത്ഭുതകര ഗണങ്ങളാണ് സ്വർഗത്തിലുള്ളത്. എങ്ങനെ പിന്നെ പറഞ്ഞാൽ പിന്നെ അത് സ്വർഗത്തിലാവൂല? എനിക്ക് പറയാൻ അറിയൂല, അത് വേറെ വിഷയമാണ്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അർറഹ്മാൻ സൂറത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അത് കേൾക്കളോടെ മുഅ്മിനീങ്ങൾ അത്ഭുതപ്പെട്ടു പോയി.
ഈ രണ്ട് പാരായണം കേൾക്കുന്നത് ആരാണ്? അതെ, പരിശുദ്ധ ഖുർആനിലെ ഭൗതികലോകത്ത് ജീവിക്കുമ്പോ വല്ലാതെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവരാരാണ്? ഖുർആനിന്റെ മുഹിബീങ്ങൾ ആരാണ്? അവരാണ് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ ശബ്ദം കേൾക്കുന്നതെന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാളെ റസൂലുള്ളാഹി യാസീനിന്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കണം, അള്ളാഹുവിന്റെ അർറഹ്മാൻ സൂറത്തിന്റെ ശബ്ദം കേൾക്കണം. അള്ളാഹുവേ, അതിന്റെ തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിന്റെ ഓരോരോ സൂറത്തിന്റെ മാത്രം എത്രയാണ് പറയാനുള്ളത്? അതിൽ ഒരൊറ്റ സൂറത്തിന്റെ മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഞാൻ ഗൾഫിൽ പോയപ്പോ വിശുദ്ധ റമദാനിൽ നമ്മളെ കെ സി എഫിന്റെ പ്രവർത്തകരോട് കുൽഹു അല്ല ഒരു ലക്ഷം കുൽഹു അല്ല ഓതി തീർക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോ പ്രായപൂർത്തിയായത് മുതൽക്ക് മരിക്കുന്നതിന്റെ ഇടയിൽ, പ്രായപൂർത്തിയായത് മുതൽക്ക് മരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ലക്ഷം കുൽഹു അല്ല ഒരു ലാക്ക് കുൽഹു അല്ല ഓതി തീർക്കണോ എന്ന് പറഞ്ഞു. ഈ റമദാമ കുറെ കെ സി എഫിന്റെ പ്രവർത്തകർ ഉസ്താദെ തീർന്നു എന്ന് പറഞ്ഞു. തീർന്നു, കഴിഞ്ഞ റമദാനിൽ തുടങ്ങിയതാ, ഈ റമദാനം അത് തീർന്നു. ദുബായിലെ, അബുദാബിയിലെ, ഷാർജയിലെ, അല്ലയിലെ ചെറുപ്പക്കാർ വിളിച്ച് പറയാണ് അത് തീർന്നു സാറെ, ഒരു കൊല്ലത്തിൽ തീർന്നു. പറഞ്ഞ മൊയിലാർക്ക് ഒന്നും ഓടാൻ കഴിഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. ഇനി ചെല്ലിക്കൊടുത്ത മൊയിലാർക്ക് ഒന്നും ഓടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കേട്ട ചെറുപ്പക്കാർ കെ സി എഫിന്റെ പ്രവർത്തകരും അത് ഓടി തീർത്തു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ നിന്ന് വണ്ടി കയറി മംഗലാപുരത്തേക്ക് ബസ്സിലങ്ങ് പോകുമ്പോ വെറുതെ ഇരുന്ന് ഉറക്കം നോക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് കുത്തിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു കുൽഹു അല്ല കൈതത്തര കുൽഹു അല്ല ഈടുന്ന് തുടങ്ങി കുല്ലു അല്ല ഓതാൻ അറിയാത്ത മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവോ? ഈടുന്ന് നമ്മളെ ബസ് തലക്കിന്ന് ബസ് കയറിയാൽ ഏകദേശം മംഗലാത്തേക്ക് എത്തുമ്പോൾ ഒരു ആയിരം കുല്ലു വന്ന തീരൂലേ? ഒരായിരം കുല്ലു വന്ന തീരൂ. ആ നിങ്ങൾ ഓതി നോക്കുവാണെങ്കിൽ ഒരു ആയിരം കുല്ലു വന്ന തീർക്കാൻ കഴിയും. മൊയ്ലാറെ നിങ്ങൾക്ക് പീരാന്ത അല്ല പറയുന്നത്, നിങ്ങൾക്ക് ആ പീരാന്ത കണക്കല്ല. ഏ ഒരായിരം കുല്ലു വന്ന ഓതി തീർക്കാൻ കഴിയും അല്ലേ? ഇവിടെ നിന്ന് വേർലകട്ടിയിലേക്ക് ഒരു നൂറ് കുല്ലു എന്തെങ്കിലും ഓതി തീർക്കാൻ കഴിയൂലേ? എത്ര സമയങ്ങൾ വേസ്റ്റാക്കി കളയുന്നു നമ്മള്, സമയത്തിന് തീരെ വില കൽപ്പിക്കാതെ ഇങ്ങനെ സമയം വെറുതെ പാഴാക്കി കളയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽക്ക് മരണത്തിന്റെ ഇടയിലായി ഒരു ലക്ഷം കുൽഹു അല്ലാഹ് അങ്ങ് ഓതി തീർക്കുകയാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നു. ആര്? ഒരു ലക്ഷം കുൽഹു അല്ലാഹ് ഓതി തീർത്ത മനുഷ്യൻ, അയാൾ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാ. ആ മരിക്കാൻ കിടക്കുമ്പോ അതാ അസ്രായീൽ റൂഹുദാൻ വേണ്ടി വരുന്ന സമയത്ത് അസ്രായീലിന്റെ കൂടെ രണ്ട് മലക്കുകൾ വരുന്നു. രണ്ട് മലക്കൾ കൂടെ വരികയാ, രണ്ട് മലക്ക് വന്നിട്ട് അവന്റെ വലത്തും വെടത്തും നിൽക്കുന്നു. ഇവന്റെ രണ്ട് കൈകളെ രണ്ട് മലക്കുകൾ പിടിക്കുന്നു. അസ്രായീൽ റൂഹങ്ങ് കൊണ്ടുപോകുന്നു. ഈ രണ്ട് മലക്കൾ ഇവന്റെ കൂടെ 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 ഖബറിലും കൂടെ, എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോ കൂടെ, മഹ്ശറിലും കൂടെ, ഹിസാബ് നടക്കുമ്പോഴും കൂടെ, സിറാത്ത് പാലം കടക്കുമ്പോഴും കൂടെ, അവസാനം രണ്ട് മലക്കുകൾ അവന്റെ കൂടെ പോയി. ആ മനുഷ്യനേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയ സ്വർഗീയ കൊട്ടാരം, ആ കൊട്ടാരത്തിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയി. കൊട്ടാരത്തിന്റെ ഓടങ്ങൾ തുറന്ന് കൊട്ടാരത്തിന്റെ അകത്തങ്ങ് കടത്തിയതിന്റെ ശേഷം മരിക്കുമ്പോ കൂടെ വന്ന രണ്ട് മലക്കൾ ചോദിക്കുകയാണ്, അല്ല ഞാൻ ഇനി ഞങ്ങൾ ഇനി പോകട്ടെയോ, ഞങ്ങൾ ഇനി പോകട്ടെയോ? അപ്പളാട് സ്വർഗത്തിൽ വെച്ച് കരയുന്നൊരു മനുഷ്യനുണ്ട്. സ്വർഗത്തിൽ ആരെങ്കിലും കരയോ? ഈ മനുഷ്യൻ കരയാണ്. എന്തേ മരിക്കുന്ന സമയത്ത് കൂടെ വന്ന മലക്കുകൾ സ്വർഗത്തിൽ ഇവനെ കൊണ്ടുവിട്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇനി പിരിയട്ടെയോ? അപ്പളാട് സ്വർഗാവകാശി കരയുന്നു, റബ്ബി റബ്ബി എനിക്ക് സ്വർഗമല്ല പ്രശ്നം, എന്റെ രണ്ട് കൂട്ടുകാരാണ് പ്രശ്നം. എന്റെ മരണസമയം മുതൽ ഇതുവരെ എന്റെ കൂടെ നടന്ന രണ്ട് കൂട്ടുകാരെന്നെ വിട്ടുപിരിയുകയാണ് റബ്ബേ. ആ കൂട്ടുകാരെ വിട്ടുപിരിയാത്ത നിനക്ക് എനിക്ക് തരണമല്ല. ഇവൻ സ്വർഗത്തിൽ നിന്ന് കരയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ മരണം മുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മളെ കൂടെ നടക്കുകയാണ് രണ്ട് മലക്കുകളും. ഇമാമികൾ രേഖപ്പെടുത്തുമ്പോ ഒരു ലക്ഷം കുൽഹു അല്ലാ നമ്മളെ ജീവിതത്തിൽ ഓതി തീർക്കാൻ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതെന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 10-60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യനവന്റെ 45 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു ലക്ഷം കുൽഹു അല്ലാഹ് ഓതി തീർത്താൽ ആഖിറത്തിലേക്ക്
ഏതൊരു സന്തോഷമാണ്. ദുനിയാവിൽ എത്ര ലക്ഷങ്ങളാണ് സമ്പാദിച്ചു വെക്കുന്നത് നമ്മൾ, എത്ര ലക്ഷങ്ങളാണ് ദുനിയാവിലേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നത്. നമ്മളൊക്കെ ആഹ്റത്തിലേക്കൊരു ലക്ഷം കൊല്ലുഹുവല്ല സമ്പാദിച്ചു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, വാല് കേൾക്കുന്ന ഉമ്മമാരോട്, ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹുന്റെ ഹബീബിന്റെ കാലത്ത് മദീനയിൽ ഒരു സഹാബി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആ സഹാബിയുടെ മുത്തുനബിതങ്ങൾ ഒരു സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് ഇമാമായിട്ട് ഖതീബായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഇയാൾ ഖതീബായി പോയപ്പോ നിങ്ങൾ കതേറിയണോ? ഈ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച ഖതീബ് പോയിട്ട് ആ പറഞ്ഞയക്കപ്പെട്ട നാട്ടിൽ പോയി ഇമാമത്ത് നിൽക്കുകയാണ്. ഇമാമത്ത് നിൽക്കുമ്പോ എന്താ ചെയ്യുന്നത്? ഇയാൾ ഫാത്തിഹ ഓതുന്നു, ഒരു സൂറത്ത് ഓതുന്നു, അത് കഴിഞ്ഞിട്ട് കുല്ലു അല്ല ഓതുന്നു. അങ്ങനെ ഒരേ റക്കാത്തിൽ രണ്ട് സൂറത്ത്, ഒരു സൂറത്ത് ഓതുന്നു, ശേഷം കുല്ലു അല്ല ഓതുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ റക്കാത്തിൽ ഈ രണ്ട് സൂറത്ത് ഓതാൻ തുടങ്ങി. ഈ സ്വഹാബത്ത് ആ നാട്ടുകാർ നേരെ വന്ന് റസൂലുള്ളാഹി അടുത്തേക്ക്, നബിയേ നിങ്ങൾ പറഞ്ഞയച്ച ഖതീബിൽ ഒരു ഫോൾട്ട് ഉണ്ട് നബിയേ എന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല, എന്നോട് കുറെ ആൾ ഖതീബിനെ ചോദിച്ചു. അപ്പൊ ഞാൻ ഖതീബിനെ കൊടുത്തു. കൊടുത്തിട്ട് ഒരു മാസം അയാളെ പായച്ചിട്ട് രണ്ടാമത് വന്നു, വേറെ ഖതീബ് പോണോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല വരണ്ടേ, അയാളെ പായിക്കുമ്പോ ചേരണോ? ഈ കൊടുത്താലോടിച്ചോ, ഇങ്ങനത്തെ ഫോൾട്ട് ഉണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് തന്നാൽ ഇങ്ങനത്തെ കുറവുണ്ട്, നമ്മളോട് പറയണോ? പായച്ചിട്ട് ആയിട്ട് ഇനി വരുന്നതല്ല. ഏഹ്, നമ്മളെ സ്വഭാവം അങ്ങനെയാ. മുത്തുനബിന്റെ അടുത്തേക്ക് വന്നു, നബിയേ തങ്ങളയച്ചാൽ ഇങ്ങനത്തെ ഒരു ഫോൾട്ട് ഉണ്ട് നബിയേ. അയാൾ എന്താ എന്താ ഫോൾട്ട്? അയാൾ രണ്ട് സൂറത്ത് ഓതുന്നു നബിയേ. കണ്ടോ, രണ്ട് സൂറത്ത് ഓതുകയാണ് നിസ്കാരത്തിൽ. മുത്തുനബികളെ വിളിച്ചു ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നീ രണ്ട് സൂറത്ത് ഓതുന്നു? അതെ നബിയേ. ഏതെല്ലാം? ഏതെങ്കിലും ഒരു സൂറത്ത് നബിയേ. പിന്നെയോ? സൂറത്തുൽ ഇഖ്ലാസ് ഓതു. അതെന്തിനാ ഓതുന്നത് സൂറത്തുൽ ഇഖ്ലാസ്? അപ്പോഴാണ് അയാള് പറയുന്നു, യാ റസൂലല്ലാ ഇന്നീ ഉഹിബ്ബുഹാ, ഞാൻ ആ സൂറത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നു നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, കുല് ഹുവല്ലാ സൂറത്തിനോട് ഭയങ്കര ഇഷ്ടം. ണ്ടോ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കുല് ഹുവല്ലാ സൂറത്തിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, ഹുബ്ബുക ഇയാഹ അദ്ഖലക്കൽ ജന്ന. നീ ആ സൂറത്തിനെ ഇഷ്ടപ്പെട്ടവനാണോ, നിന്നെ ആ സൂറത്ത് സ്വർഗത്തിലങ്ങ് കടത്തിക്കളഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹ് സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അത് നിങ്ങളെ സ്വർഗത്തിൽ കടത്തി കഴിഞ്ഞു എന്നാണ് മുത്തുനബിരങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഇങ്ങോട്ട് കയറിയിരുന്നത് ഇത്തിഷ്ടം പോലെ സ്ഥലം, ഇങ്ങോട്ട് കയറിയിരിക്കാം. കുറെ ആൾക്കാർ പുറത്ത് ഇങ്ങോട്ട്, എല്ലാവരും എല്ലാവർക്കും വർക്കത്ത് കേട്ടെ, ഇങ്ങോട്ട് കയറിയിരിക്കാം. ആര് നോക്കി നിൽക്കണ്ട, എല്ലാവരും കയറിയിരിക്കാം. തങ്ങളെ മുഹിബിങ്ങളല്ലേ എല്ലാവരും, എല്ലാവരും മൂലം ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങോട്ടുണ്ട്, കയറിയിരിക്കാം ഇങ്ങോട്ട്. അത് ആ ഭാഗത്തും കയറിയിരിക്കാം, അതാ ഇങ്ങോട്ട് സ്ഥലം കണ്ടില്ലേ, എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കാം. നമ്മൾ തങ്ങളെ സ്നേഹിച്ച് വന്നാളല്ലേ, ആര് നോക്കി നിൽക്കണ്ട, അങ്ങോട്ട് കയറിയിരിക്കാം. അതെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിന്റെ പ്രസംഗം നിർത്താൻ വേണ്ടി പോവാണ്, നിർത്തി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നവരാരാ? സൂറത്തുൽ ഇഖ്ലാസ് അവരെ അതേ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒറ്റ വാക്കുകൊണ്ട് പറയുന്നു, നിങ്ങൾ വല്ലാതെ ഖുർആൻ സ്നേഹിക്കുന്നവരാകണം. മഹാനാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹി ഹുബ്ബിൽ ഖുർആൻ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവന്റെ ലക്ഷണം വൻ പരിശുദ്ധ ഖുർആൻ സ്നേഹിക്കുന്നവനാകണം. സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാത്രി നമ്മുടെ പൂച്ചക്കാട്ട് ഉമ്മ മരിച്ചുപോയി. ഞാൻ 7 കൊല്ലക്കാലം ഭക്ഷണം കഴിച്ച, ഓതുന്ന കാലത്ത് എനിക്ക് ചോറ് തന്ന എൻ്റെ ഉമ്മ, ചോറ് തന്ന ഉമ്മ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. മരിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളിയാഴ്ച രാത്രി മരിക്കും, എല്ലാ വസിയത്തും പറഞ്ഞ് ഇന്നലെ മഗ്‌രിബ് അങ്ങോട്ട് മൗത്തായി. ഇന്ന് ജുമാന്റെ സമയത്ത് ഉമ്മ മണ്ണറയിലേക്കാണ്. ആ ഉമ്മക്ക് ഇനി പുറത്തു കൊടുക്കണം റഹ്മാനെ. ആ ഉമ്മ ഓതിയ ഖത്തം എത്രയാണെന്നറിയോ? എത്രയാണ് ഉമ്മ ഓതിയ ഖത്തം? എണ്ണമില്ലാത്ത ഖത്തം ഓതിയൊരു ബഹദിയാണ് ആ ഉമ്മ. പാവപ്പെട്ട എന്നെ പോലത്തെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ച ഉമ്മയാണ്. സ്വന്തം മക്കളെക്കാളും എരുവരെ ഉമ്മക്ക് എഴുതാനറിയില്ല. എഴുതാനറിയാത്ത ഉമ്മ മരുമകളെ കൊണ്ട് എഴുതിച്ചു വെച്ചിട്ടുണ്ട്, ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? ആ എഴുതി വെച്ച കൂട്ടത്തിൽ ഇന്നലെ എനിക്ക് കാണിച്ചതാ ഉമ്മ മരുമകളെ കൊണ്ട് എഴുതി വെച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫോൺ വിളിക്കേണ്ടത് റഫീഖ് സൈദിക്കാണ്, രണ്ടാമത്തെ ഫോൺ വിളിക്കേണ്ടത് ഡി കെ ഉമർ സഖാഫിക്കാണ്,
മൂന്നാമത്തെ ഫോം വിളിക്കുന്നത് സുലൈമാൻ മിസ് ഞങ്ങൾക്കടുത്ത് ഉമ്മാരെ ചോറുന്ന മുത്തായിലിങ്ങളാണ്. എന്നിട്ടോ ഈ മൂന്ന് മുത്തായിലിമികളും വന്നാൽ അവർ എന്നെ കബറടക്കിട്ടല്ലാണ്ട് പോകാൻ പാടില്ല, എന്റെ മയ്യത്ത് റഫീഖ് സൈദ് നിസ്കരിക്കണം, എനിക്ക് ഉമർ സഖാഫി ദ്വാരക്കണം, എല്ലാം എഴുതി വെച്ച് ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ഞങ്ങൾ ആ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തു. എത്രയാണ് ഉമ്മോദി ഹത്തമെന്നറിയോ? എന്നാൽ ഈ ഉമ്മാന്റെ ഭർത്താവ് കണ്ടത്തിൽ മുഹമ്മദ് അജി രതിഫുസൈനിക്ക് അറിയാം. ആ മുഹമ്മദ് അജി മരിച്ചിട്ട് പത്ത് കൊല്ലായി. അയാളെ കഥയൊക്കെ നിങ്ങൾ, ഈ ഉമ്മാന്റെ ഭർത്താവ് എത്രയാ അയാൾ ഹത്തോതിയത്, എത്ര ഹത്തോതിയത്. മഹരീവ് സ്കെച്ചിന് ഹത്തോതാൻ തുടങ്ങിയാൽ ഞങ്ങൾ യശാവും കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് ചോറിക്കാൻ വേണ്ടി പോയിട്ട് പുരക്കിങ്ങനെ വെല്ലടിക്കുമ്പോൾ ഇയാൾ ഖുർആൻ ഓതുന്നുണ്ടാവും. വെല്ലടിക്കലോട് കൂടെ മുസാബ് കൂട്ടിവെച്ച് ഇയാൾ നിസ്കരിക്കാൻ തുടങ്ങി. ഉമ്മ വന്നിട്ട് ഡോറ് തുറക്കും, ഡോറും ഞങ്ങളവിടെ ഇരിക്കും. ഉമ്മ ഭക്ഷണം വിളമ്പി കൊണ്ടുവച്ചാൽ ഇയാൾ നിസ്കാരം കഴിഞ്ഞ് മേശപ്പുറത്തേക്ക് വരും. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, പോയിട്ട് കടന്നുറങ്ങും. മൂന്ന് മണി കഴിച്ചിട്ട് വീണ്ടും ഹത്ത് പോതും. അങ്ങനെ ഇയാളും മരിക്കാനാകുന്ന സമയത്ത് എന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു കെട്ടുതന്നിട്ട് പറഞ്ഞു, മോനെ ഇത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ല മോനെ, എൻ്റെ ഈ ഒരു സാധനം എൻ്റെ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കണോ എന്ന് പറഞ്ഞു. കഫൻ തുണിയിൽ വിളക്കണോ? പക്ഷെ എന്ത് നോക്കണ്ടേ, ഞാൻ ഇനി അങ്ങനെ കെട്ടിക്കൊണ്ട് മക്കളോടൊന്നും പറഞ്ഞില്ല, കെട്ടിക്കൊണ്ട് എൻ്റെ പുരക്ക് വന്ന് ഞാൻ തുറന്നിട്ട് നോക്കി, കാരണം എനിക്ക് നോക്കാണ്ട് ഉറക്ക് വരണ്ടേ. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാ, കറുത്ത നമ്മൾ അരക്കരുണ്ടല്ലോ, അരക്ക് കെട്ടുന്ന അരക്കരുന്നൊരു കെട്ട്, അതിൽ ഓരോരോ ഇങ്ങനെ കെട്ട് എടുത്തെടുത്തെടുത്ത് കെട്ടി നോക്കുമ്പോൾ 677 കെട്ടതിലുണ്ടായിരുന്നു. അത് ഹത്തമിൻ്റെ കെട്ടാണ്. 677 കെട്ട് ഹത്തമിൻ്റെ കെട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ മരിച്ചിട്ട് കഫൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കുമ്പോഴാണ് മക്കളറിയുന്ന എന്തൊരു കെട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ മക്കളോട് എന്തോ സ്ഥലം വെക്കുന്നു വെച്ചാൽ ഉപ്പ തന്നത് എന്ന് പറഞ്ഞു, എന്നും അപ്പ പറഞ്ഞില്ല. അങ്ങനെ കബറടക്കിയ ശേഷം മക്കൾ വെച്ച് എന്തോ ഒരു കെട്ടിങ് നിർത്തി വെച്ചാൽ എന്താ സാധനം? ഞാൻ പറഞ്ഞു, ഉപ്പാന്റെ കഥാണ്, ഞങ്ങൾ തേടുന്ന നാളെത്ര എന്നറിയാം, ഉപ്പാക്ക് സുഖില്ല, ഞങ്ങൾ തേടുന്നുണ്ട്. കാരണം ഉപ്പ ഇങ്ങനെ കെട്ട് കെട്ട് ഞങ്ങൾ കണ്ട്, ഞങ്ങൾ ഒന്നാകെ റൂം അട്ടിമറിച്ചു, പക്ഷെ ഈ കെട്ട് ഞങ്ങൾക്ക് കാണുന്നില്ല, എവിടെ ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, സുഖമില്ലാത്ത സമയത്ത് എന്റെ കയ്യിൽ ആ കെട്ട് തന്നിട്ടുണ്ട്. 677 കെട്ട് ഹത്തം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കൊണ്ടുപോയൊരു സാധാരണക്കാരൻ, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഹത്തമകൾ കൊണ്ടുപോകാനുണ്ടോ? അല്ലാഹുവേ, ഖുർആനിന്റെ മുഹിബ്ബീങ്ങളായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ. അല്ലാമത്തു ഹുബ്ബില്ലാഹി ഹുബ്ബിൽ ഖുർആനി. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ ലക്ഷണം എന്താണ്? അവൻ ഖുർആനെ സ്നേഹിക്കുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത് ഇമാമികളെ കിതാബിൽ എഴുതി വെക്കുകയാണ്, വഅലാബത്തു ഹുബ്ബില്ലാഹി വഹുബ്ബിൽ ഖുർആനി ഹുബ്ബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകണോ, ഖുർആനെ സ്നേഹിക്കുന്നവരാകണോ, രണ്ടിനെയും അടയാളം എന്താണ്? അതാ ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, അലാമത്തു ഹുബ്ബില്ലാഹി വഹുബ്ബിൽ ഖുർആനി. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം, പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം, ഹുബ്ബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തു നബിയെ സ്നേഹിക്കലാ. അല്ലാഹുവിനെ സ്നേഹിക്കണോ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണോ, പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നവനാകണോ? എന്നാ രണ്ടും കിട്ടണമെങ്കിൽ മൂന്നാമത്തെ സ്നേഹം വേണം. ഏതാ? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് മുത്തുനബിന്റെ സ്നേഹം. ആ മുത്തുനബിന്റെ സ്നേഹം ഉണ്ടായാൽ ഖുർആനോടും സ്നേഹം കിട്ടും, അല്ലാഹുവിനോടും സ്നേഹം കിട്ടും, എല്ലാത്തിനോടും സ്നേഹം മനുഷ്യനിക്ക് കിട്ടും. പക്ഷേ അവന്റെ കൽബിൽ എപ്പോഴും സ്നേഹം വേണം മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയെ വല്ലാതെ ഇഷ്ക് വെക്കുന്നവരാകണം, അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാകണം. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്, നീട്ടിപ്പറയുന്നില്ല. കുറെ നേതാക്കന്മാർ ഇവിടെ അണിനിരക്കുന്ന, അല്ലാഹുവിനെ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ, നമ്മളെ കരളിന്റെ കരളായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, എപ്പോഴും മുത്തുനബിക്ക് വല്ലാത്ത സ്നേഹം നമ്മുടെ മനസ്സങ്ങോട്ട് കൊടുത്തേക്കണം. ആ മദീനയെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നവരാകണം, മദീനയിലെ കുബ്ബ കാണാനൊന്ന് ആഗ്രഹിക്കുന്നവരാകണം. എന്റെ ഹബീബ് ഒന്ന് കടന്നുറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് കാണണം, എപ്പോഴും എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ടാകണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ അരാ എഴുതി വെച്ച ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഗസ്സാലി ഇമാം പറയുന്നു, അന്ന റജുലൻ കാന ഗാഫിലൻ മിന സ്വലാത്തി അലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുത്തുനബിന്റെ സലാത്തുമായി ബന്ധമില്ലാത്തൊരു മനുഷ്യൻ, മുത്തുനബിയോട് തീരെ ബന്ധമില്ല, അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസുമായി ബന്ധമില്ല, അവിടത്തേക്കുള്ള സ്വലാത്തുമായി യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ പേര് കേട്ടാ പോലും നാ വനങ്ങ. മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവിന്റെ പേരുകൾക്കും ബന്നാവ് അനങ്ങുന്നില്ല. ആ നിലക്ക് അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്നൊരു മനുഷ്യൻ ഫറാൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ കിനാവ് കാണുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ കിനാവ് ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, മുത്തുനബിയെ കാണുന്നു സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണുകയാ. ഈ കാണുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അതാ ഇവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വഖാല യാ റസൂലല്ലാ, ഓ നബിയേ, ഈ മനുഷ്യൻ മുത്തുനബിയെ വിളിക്കുകയാണ്. മുത്തുനബി നോക്കാത്ത മനുഷ്യൻ മുത്തുനബിയെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അന്ത അലയ്യ ഖൽബാൻ, അന്ത അലയ്യ ഖൽബാൻ, ഓ നബിയെ, തങ്ങളിനോട് ചോദിച്ചിട്ടുണ്ടോ നബിയെ, തങ്ങൾക്ക് എന്നോട് അരിശമാണോ നബിയെ, തങ്ങൾക്ക് എന്നോട് ചൊടിയാണോ നബിയെ? അപ്പോഴാണ് വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, എനിക്കൊരു ചൊടിയുമില്ല മോനെ, എനിക്ക് നിന്നോടൊരു ചൊടിയും ഇല്ല, ഒരു അരിസവും എനിക്ക് നിന്നോടില്ല മോനെ. അപ്പോഴാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നു, ഫലിമലാ തന്നുറി ഇലയ്യ, പിന്നെന്താ നബിയെ എന്നെ കണ്ടിട്ട് നോക്കാത്തത്, എന്നെ കണ്ടിട്ടെന്തേ നോക്കാത്തത് നബിയെ? ഈ മനുഷ്യനിക്ക് വല്ലാത്തൊരു സങ്കടമാണ്, വല്ലാത്തൊരു ബേജാറാണ്, എന്താ നബിയെ എന്നെ നോക്കാത്തത്? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് മുത്തരവിനങ്ങൾ പറയുന്നു, ലിഅന്നീ ലാഅരിഫുക, എനിക്ക് നിന്നെ പരിചയമില്ലടോ, എനിക്ക് നിന്നെ ഗുർത്തമില്ലടോ, പിന്നെ എങ്ങനെ നോക്കാനാ, നീ ആരാണെന്ന് എനിക്കറിയൂലല്ലോ, നിന്നെ പരിചയമുണ്ടെങ്കിലല്ലേ ഞാൻ നോക്കേണ്ടത്, നിന്നെ അറിയുമെങ്കിലല്ലേ ഞാൻ നോക്കേണ്ടത്, നിന്നെ എനിക്ക് യാതൊരു പരിചയവുമില്ല. ആരാണിത് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് മനുഷ്യൻ ചോദിക്കുന്നു, കൈഫലാ തഅരിഫുനി യാ റസൂലല്ലാ, എന്താ നബിയെ എന്നെ അറിയാത്തത്, എന്താ നബിയെ എന്നെ നിങ്ങൾക്കറിയാത്തത്? വാ അന റജുലും മിൻ ഉമ്മതിക, ഞാൻ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആണാണല്ലോ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ നബിയേ. ഇവിടെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് നബിയേ, ഒരു ഉമ്മാക്ക് തന്റെ മക്കളെ കുറിച്ച് എങ്ങനെയാണോ അറിയുന്നത്, ഉമ്മാക്ക് മക്കളെ കുറിച്ചുള്ള വിവരം എന്താണ്, അതിനേക്കാളും കൂടുതൽ മുത്തരവിക്ക് ഉമ്മത്തിന് അറിയുമെന്ന്, അള്ളാഹുവിന്റെ ഹബീബിനിക്ക് അവിടുത്തെ ഉമ്മത്തിന് അറിയുമെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നബിയേ. എന്നാ ഞാൻ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ, എന്തേ എന്നെ അറിയാത്തത് നബിയേ? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മുത്തുനബിങ്ങൾ പറയാ, അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? സദഖൂ, അവര് പറഞ്ഞൊരു സത്യമാല, നിനക്ക് എന്റെ സലാത്തുമായി യാതൊരു ഓർമ്മയുമില്ലല്ലോ, എന്റെ സലാത്തിന്റെ പരിചയമില്ലല്ലോ, സലാത്തുമായുള്ളൊരു കണക്ഷൻ ഇല്ലല്ലോ, പിന്നെ നിനക്ക് നിന്നെ കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാനാണ് മോനെ? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും പരിചയം കിട്ടൽ എങ്ങനെയാണ്? എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്ക് പരിചയം കിട്ടുന്നത് എത്രയാണോ അവര് സ്വലാത്ത് ചൊല്ലുന്നത്, ആ സ്വലാത്തിന്റെ എണ്ണം അനുസരിച്ച് എനിക്ക് അവരെ വല്ലാത്ത ഗുരുത്വം കിട്ടുന്നു, വല്ലാത്ത പരിചയം കിട്ടുന്നു. സ്വലാത്തതല്ലാത്ത നിന്നെ കുറിച്ച് എനിക്ക് യാതൊരു പരിചയമില്ല കേട്ടോ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. മുത്തരവിനി ഇങ്ങനെ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പിന്നൊന്നും ചിന്തിക്കാനില്ല, ഇത് ഉറക്കത്തിലല്ലേ കണ്ടത്. റജുലു, ആ മനുഷ്യനങ്ങ് കുടഞ്ഞ് എഴുന്നേൽക്കുന്നു, മുത്തരവിനെ കണ്ടിട്ട് സ്വലാത്തല്ലാത്ത നിന്നെ കുറിച്ച് എനിക്ക് പരിചയമില്ലടോ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യനങ്ങ് കുടഞ്ഞ് എഴുന്നേറ്റുപോയി.
وأوجب على نفسه أن يصلي على النبي صلى الله عليه وسلم كل يوم 100 مرة. ഈ മനുഷ്യനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ദിവസവും 100 സ്വലാത്തങ്ങ് ചൊല്ലാതെ ഞാൻ ഇനി കടന്നുറങ്ങൂല. ദിവസത്തിൽ 100 സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഇനി കടന്നുറങ്ങൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇയാളങ്ങ് സ്വലാത്ത് എല്ലാം തുടങ്ങി, ദിവസത്തിൽ 100 സ്വലാത്ത് അങ്ങ് നിത്യമാക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, കൊല്ലങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. കൊല്ലങ്ങളങ്ങ് കഴിഞ്ഞപ്പോ അതാ വീണ്ടും ഇയാള് റസൂലുള്ളാഹ് സ്വപ്നം കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കിനാബ് കാണുകയാ. കണ്ട ഉടനെ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഇയാളോട് പറയാണ്, ഐരിഫുക, എനിക്ക് നിന്നെ അറയടാ. അല്ലാ, ഇപ്പൊ നിനക്ക് എന്നെ നന്നായിട്ട് നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയും മോനെ. വാഷ്ഫൗലക, നാളെ നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും മോനെ. നീ ദിവസത്തിൽ 100 സ്വലാത്ത് എന്റെ മേൽ നിത്യമാക്കിയവനല്ലേ, അതുകൊണ്ട് നിനക്ക് ശഫാഅത്ത് ഞാൻ ഏറ്റെടുത്തു മോനെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങളുടെ സംഭവം ഇമാം ഗസ്സാലി തങ്ങളുടെ കിതാബിൽ എഴുതി വെക്കുക. ഓ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലല്ലോ. തോന്നിവാസത്തിന്റെ കാലമാണ്, അക്രമത്തിന്റെ കാലമാണ്, വൃത്തികേടിന്റെ കാലമാണ്, സെക്സിന്റെ കാലമാണ്, ബ്ലൂ ഫിൽമിൽ കണ്ട് രസിക്കുന്ന കാലമാണ്, വ്യഭിചാരം അങ്ങ് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും വീട്ടിന്റെ അകത്തേക്ക് കയറിയാലും ഹറാമിന്റെ സാഹചര്യങ്ങളല്ലാതെ അള്ളാഹ് പൊരുത്തപ്പെട്ടൊരു ജീവിതത്തിലൂടെ മുമ്പോട്ട് നീങ്ങാനുള്ള സാഹചര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ നോട്ടം ഹറാമിലേക്ക്, എന്റെ ചെവി ഹറാമിലേക്ക്, എന്റെ കൈ ഹറാമിലേക്ക്, എന്റെ എല്ലാ പ്രവർത്തനം ഹറാമിലേക്ക്. എന്റെ കയ്യിലുള്ള മൊബൈൽ കണ്ടില്ലേ, ആ മൊബൈൽ അങ്ങ് ഓൺ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം സെക്സുകളാണ് എന്റെ മൊബൈലിൽ ഉള്ളത്, ഏതെല്ലാം ബ്ലൂ ഫിൽമുകളാണ് എന്റെ മൊബൈലിൽ ഉള്ളത്. ചെറുപ്പക്കാര് നമ്മളെ സരസിലുണ്ടോ? ഞാൻ അവരോട് അടിവരയിട്ടുകൊണ്ട് പറയാ, ഇത് മുത്തുനബിന്റെ സരസാണ്, ഇത് താജുൽ ഉലമയുടെ സരസാണ്, അഹ്ലു ബൈത്തിന്റെ സരസാണ്. ഈ സരസിൽ ഒരു തീരുമാനമെടുക്കുന്നവരാകണം. എന്റെ കണ്ണുകൊണ്ട് ഹറാം നോക്കൂല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമിനെ കേൾക്കൂല. അതേ വ്യഭിചാരത്തെ കുറിച്ച് ഞാൻ അങ്ങ് ചിന്തിക്കൂല. എപ്പോഴും എന്റെ കണ്ണ് റബ്ബിലേക്ക്, എന്റെ ചെവിട് റബ്ബിലേക്ക്, എന്റെ മനസ്സിലേക്ക്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ റബ്ബിലേക്ക് അങ്ങ് തിരിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇപ്പോൾ കഞ്ചാവിന്റെ കാലമാണ്, അതാ ഈ ഭാഗത്ത് കഞ്ചാവ് കടത്തുന്ന സ്ഥലമല്ലേ നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ. എല്ലാ സ്ഥലത്തും കഞ്ചാവ് അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒറ്റ കാര്യം പറയുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഓ ചെറുപ്പക്കാരെ, ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെ ഈ 1 മാസത്തിലുള്ള നടന്ന കഥകൾക്കടോ നിങ്ങൾ 8-ലും 9-ലും 10-ലും പഠിക്കുന്ന 3 മുസ്ലിം കുട്ടികളെ അതാ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ എച്ചം അങ്ങ് പിടിച്ച് പുറത്താക്കുകയാ. ഒരു കാരണവശാലും കുട്ടികളെ തിരിച്ചെടുക്കുന്നില്ല. അതാ നാട്ടുകാരും മുഴുവനും പോയി ശുപാർശക്ക് വേണ്ടി ഹെഡ്മാസ്റ്ററോട് തിരിച്ചെടുക്കാൻ വേണ്ടി പറയുമ്പോ അതാ എച്ചം ഓഫീസിലങ്ങ് കയറിയിട്ട് ഒരു കെട്ടിങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നാട്ടുകാരെ മുമ്പിൽ കാണിക്കുന്നത് 8-ലും 9-ലും 10-ലും പഠിക്കുന്ന കുട്ടിന്റെ പാന്റിന്റെ കീശയിൽ നിന്ന്, ബാഗിൽ നിന്ന് തട്ടിയെടുത്ത കഞ്ചാവിന്റെ പൊതികളാണ് കേട്ടോ. നമ്മളെ മക്കള് കഞ്ചാവിന്റെ അടിമകളാ. 8-ൽ പഠിക്കുന്ന കുട്ടിന്റെ പാന്റിന്റെ കീശയിൽ കഞ്ചാവാ, 9-ൽ പഠിക്കുന്ന കുട്ടിന്റെ പാന്റിന്റെ കീശയിൽ കഞ്ചാവാ. ഉപ്പമാര് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കള് കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ലഹരിന്റെ അടിമകളാണ്.
ലിഞ്ഞങ്ങളെ കക്കണം റഹ്മാനേ. നമ്മൾ കാസർഗോഡ് ജില്ലയുടെ പരിസരത്ത് താമസിക്കുന്നവരാ. എന്നാൽ ഈ കഴിഞ്ഞ റമദാനിൽ നടന്ന കഥ കേൾക്കണോ നിങ്ങൾ? കാടിനടുത്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ, അരെ പ്ലസ് ടു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, കഞ്ചാവിന്റെ ലഹരിന്റെ അടിമയായിട്ട് അതാ കഞ്ചാവങ്ങ് കയറ്റിയിട്ട് അവനക്ക് കുത്തിയാലും അറിയുന്നില്ല, ഇടിച്ചാലും അറിയുന്നില്ല. വീട്ടിൽ കയറിയിട്ട് റമദാനിന്റെ പട്ടാ പകലിൽ സ്വന്തം ഉമ്മാനെ കടത്തിട്ട് വ്യഭിചരിച്ചു പോയി. ഇത് തെക്കൻ കേരളത്തിന്റെ കഥയല്ല പറയുന്നത്, നമ്മളെ തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടി റമദാനിൽ നടന്ന സംഭവമാണ്. കഞ്ചാവിന്റെ അടിമയായിട്ട് റമദാനിന്റെ പകലിൽ സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചത് പത്രത്തിൽ വന്നതല്ലേ? ഇന്നും കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഞ്ചാവിന്റെ അടിമയായാല് പിന്നെ ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, ബാപ്പാനെ തിരിച്ചറിയുന്നില്ല, സ്വന്തം പങ്ങളെ തിരിച്ചറിയുന്നില്ല. ഈ നിലക്ക് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ലഹരിന്റെ അടിമകളായി ജീവിക്കുമ്പോ, മോനെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, നീ മയസറയിലേക്ക് പോകുന്നതെങ്ങനെയാ? ലഹരിന്റെ അടിമയായി ജീവിക്കുന്ന ചെറുപ്പക്കാര് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഞ്ചാവും മയക്കുമരുന്നും അടിമയാക്കി ജീവിക്കുന്നവര് അതാ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാലത്തിൽ ഊതിക്കടിഞ്ഞ അവനങ്ങനെ കവിർന്ന് എഴുന്നേൽക്കുന്നു. ഈ ലഹരിന്റെ അടിമ, മദ്യപാനത്തിന്റെ കള്ളിന്റെ ബ്രാൻഡിന്റെ മയക്കുമരുന്നിന്റെ അടിമ കബറുന്ന് എഴുന്നേറ്റ് മൈസറയിലേക്ക് പോകുമ്പോ ദാഹിച്ച് പടക്കുന്ന നായ പോകുന്നത് പോലെ, ദാഹിച്ച് പടക്കുന്ന നായ പോകൽ എങ്ങനെ അല്ലേ? നായ പോകുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ നാവിട്ടിങ്ങനെ പുറത്തേക്ക് നാവിട്ട് മൈസറയിലേക്ക് പോകുന്നു, ദാഹിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. പടപടക്കുകയാടി മനുഷ്യൻ ദാഹിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം കുടിക്കാനൊന്നും കിട്ടാതിരിക്കുമ്പോ മൈസറയിലേക്ക് ഇവന്റെ മുമ്പിലൂടെ പോകുന്നവരെ, അവരെ പിടിച്ച് മാന്തി അവരെ ചോര കുടിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോ, ഈ ലഹരിന്റെ അടിമന്റെ മുമ്പിൽ മൈസറയിലേക്ക് പോകുന്ന മനുഷ്യന്മാര് ഇവനെ കാണുമ്പോ വഴിമാറി വേറൊരു വഴിക്കിലൂടെ യാത്ര തിരിക്കുകയാ. ഇവന്റെ മുമ്പിൽ പോകുന്നില്ല, ഇവൻ കബറുന്നെഴുന്നേൽക്കുമ്പോ ദാഹിച്ച് പടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റബ്ബിന്റെ മൈസറയിൽ പോയി കൊല്ലങ്ങളോളം ദാഹിച്ച് പടച്ച് കുടിക്കാൻ കിട്ടാതെ ആയിരം കൊല്ലം കഴിഞ്ഞപ്പോ നരകം കാക്കുന്ന മലക്ക് ചോദിക്കുന്നു, എന്തടാ നിങ്ങൾ വിളിക്കുന്നത്? പളാണി മനുഷ്യന്റെ മറുപടി പടച്ചറബേ, ദാഹിച്ച് തടക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ലഹരിന്റെ അടിമക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു ആയിരം കൊല്ലം കഴിഞ്ഞിട്ട്. എന്താണ് കുടിക്കാൻ കൊടുക്കുന്നത്? നരകത്തിൽ ബന്ധുരുകിയ ഈ ദുനിയാവിലെ വ്യഭിചാരികളായ ആ വ്യഭിചാരികൾ നരകത്തിൽ വെന്തുരുകുമ്പോൾ വ്യഭിചാരികളെ ഔറത്തിൽ നിന്ന് ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ചീഞ്ചലം, നാറുന്ന ദുർഗന്ധ വാസന അടിച്ചു നിശുന്ന ആ ചീഞ്ചലം നരകത്തിൽ നിന്ന് കോരിക്കൊണ്ട് മയക്കൾ വന്നിട്ട് ഈ കഞ്ചാവിന്റെ അടിമക്ക്, മയക്കുമരുന്നിന്റെ അടിമക്ക്, കള്ളിന്റെ മദ്യപാനത്തിന്റെ ബ്രാൻഡിന്റെ അടിമക്ക് അള്ളാഹു തആല കുടിക്കാൻ കൊടുക്കുമ്പോ ഈ മനുഷ്യൻ ദാഹിച്ച് പിടക്കുന്ന മനുഷ്യൻ ഇവനങ്ങ് വായിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കപ്പ ഇങ്ങനെ വെക്കുമ്പോൾ, ഈ ഗാസങ്ങ് വെക്കുമ്പോൾ ഇതിന്റെ ചൂട് കൊണ്ട് ചുണ്ടുരുകി അങ്ങോട്ട് ഊറ്റിപ്പോയി താഴോട്ടുറ്റുകയാ. സുബ്ഹാന ജല്ല ജലാലു. ചുണ്ടുരുകുന്നു, നാവുരുകുന്നു, തൊണ്ട ഉരുകുന്നു, പിന്തുവാരത്തിലൂടെ ഉരുകി ഉരുകി തീയിലേക്ക് കാട്ടുന്ന പ്ലാസ്റ്റിക് കുറ്റുന്നത് പോലെ അവന്റെ ചുണ്ടുകളും കൊടലുകളും ഉരുകി 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 ഊറ്റുകയാണ് മക്കളെ. എന്തിനു വേണം കഞ്ചാവ്? എന്തിനു വേണം ഇത്ര വൃത്തികെട്ട സ്വഭാവങ്ങള്? ഓ പ്രിയപ്പെട്ട കുട്ടുകാരെ, കഞ്ചാവ് നിർത്തലാക്കണം. മയക്കുമരുന്നിന്റെ അടിമകളായി പോകരുത്, ബ്രാൻഡിന്റെ അടിമകളായി പോകരുത്, കള്ളിന്റെ അടിമകളായി പോകരുത്. എല്ലാം മാറ്റി നിർത്തി മസ്തിഷ്കമുണ്ടാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ അത് മുഴുവനും മാറ്റി നിർത്തി, വ്യഭിചാരം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി, കണ്ണുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ അടിപ്പിക്കുന്ന ബ്ലൂ ഫിലിമുകൾ കാണുന്നതിന് പകരം ആ കണ്ണുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നോക്കി മനസ്സ് മദീനയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് എപ്പോഴും മദീനയിലേക്ക് സ്വല
സലാത്ത് ജരിപ്പിക്കണം. ദിവസത്തിന് ഒരു 100 സലാത്തെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മുത്തനവന്റെ ഹദറത്തിലേക്ക് നല്ലോണം സലാത്ത് ചൊല്ലി 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 മദീനയിലേക്ക് മനസ്സെടുത്ത് ആ മദീനയിലെ മുമ്പിൽ ഒന്ന് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, നമ്മുടെ ഹബീബിന്റെ മുമ്പിൽ പോയി സങ്കടം പറയാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. മുത്തലിബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. സ്വലാത്ത് കൊണ്ട് ഖുർആൻ ഓത്തുകൊണ്ട് ഞങ്ങളെ നാക്കിനെ നീ പച്ചയാക്കണം അല്ലാ. നമ്മുടെ നേതാക്കന്മാര് ഈ സ്ഥാപനം എടുത്തു തന്ന മഹൽ വ്യക്തി അള്ളാഹുവേനി അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അദ്ദേഹത്തിന് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ അമാലുകൾ നീ കബൂലാക്കണം അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അതുപോലെ നിരവധി കെ സി എഫിന്റെ പ്രവർത്തകരാണ് വേദിയിലിരിക്കുന്നത്. പിണറായ തങ്ങളെ വിദേശ രാജ്യത്തിൽ പര്യടനത്തിന് വേണ്ടി പോയപ്പോ തങ്ങൾക്കെല്ലാം എല്ലാമായവര് അള്ളാഹുവേനി അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. നമ്മുടെ സ്ഥാപനത്തിന്റെ ശില്പിയായ താജുൽ ഉലമയുടെ പേര് കുട്ടിയായ നമ്മുടെ എല്ലാം എല്ലാമായ പിന്നരായ തങ്ങളവറുകള് ആഫിയത്ത് വളരെ കുറവാണ്. നീ ആഫിയത്ത് കൂട്ടി കൊടുക്കണം റഹ്മാനേ. ആരോഗ്യം നൽകണേ റഹ്മാനേ. നേതൃത്വത്തിനുള്ള ഹിമ്മത്തും കുവ്വത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവിടുത്തെ തണല് ദീർഘകാലം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നിരവധി നിരവധി മുഅ്മിനീങ്ങൾ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇവിടെ വന്നത്? എല്ലാവരുടെ ടെൻഷനുകളും നീ മാറ്റണം റഹ്മാനേ. ബേജാറുകൾ നീ തീർക്കണം അല്ലാ. എല്ലാ പ്രശ്നത്തിനും നീ പരിഹാരം നൽകണേ അല്ലാ. എല്ലാ ബേജാറുകൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. മൗത്തായി പോയവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ സഹായികൾ വിദേശ രാജ്യങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങൾ ഇതിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നവരുണ്ടോ കഷ്ടപ്പെടുന്നവരുണ്ടോ, എല്ലാവരും അപകടങ്ങളിൽ നിന്ന് ദുരന്ത മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീക്കണം അല്ലാ. അവസാനം ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനേ, നന്നാക്കണം റഹ്മാനേ, ആഖിബത്ത് നന്നാക്കണം അല്ലാ. മഹാന്മാരുടെ മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. സ്വാലിഹീങ്ങളോട് കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വരുത് എല്ലാവരെയും നിന്റെ ഹബീബിന്റെ ആശിക്കിങ്ങളായി നീ ഞങ്ങളെ മാറ്റണം റഹ്മാനേ. ഹബീബിന്റെ മുഹിബ്ബീങ്ങളായി ഞങ്ങളെ മാറ്റണം അല്ലാ. നിന്റെ ഹബീബ് കടക്കുന്ന മദീന, ആ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാ. മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരോടും ദുആ വസിയത്ത് കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. സഹോദരന്മാരെ, ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച്